ഇത്തിഫിലേക്കാണ് എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് വിഷയക്കെത്തി? ചരിത്രങ്ങൾ അഥവാ യാഥാർത്ഥ്യമായ ചരിത്രങ്ങൾ പറഞ്ഞ് അവിടെ അവരെ ബുദ്ധിക്കനുസരിച്ച് കൽപ്പിക്കണം. അപ്പോൾ ഖുർആനിൻ്റെ ചരിത്രമാണ് ഏറ്റവും സത്യസന്ധമായത് എന്നുള്ളതിലേക്കാണ് ഖുർആനിൽ പറയപ്പെട്ട ചില ചരിത്ര കഥകളിലേക്ക് നമ്മൾ കടന്നത്. പിന്നീട് ഹദീസിൽ വരും. അതെല്ലാം ചരിത്രം കൊണ്ട് മാത്രം മതിയാക്കാനല്ല, അതിൻ്റെ സാമ്പിൾ തൽക്കാലോ ബദാബര ബുദ്ധി ഉൾക്കൊള്ളുന്നതനുസരിച്ചുകൊണ്ട് അതിനുള്ള ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കുമല്ല അതിൽ നിന്ന് കിട്ടുന്ന പോയിൻ്റുകൾ. അത് ചിലക്ക് കുട്ടികളുടെ നിലവാരത്തിനൊക്കാത്തതും ഉണ്ടാകാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ ഖദാഇൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി, പക്ഷേ ഖദാഇലേക്ക് തന്നെ ചന്ത് പതിഞ്ഞ ആ കഥ ഒന്നും പറഞ്ഞു. അപ്പോൾ അതിലെന്ത് കിട്ടുന്നുണ്ട്? അള്ളാഹു തആല ഒരു കാര്യം തീരുമാനിച്ചതാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കും. നമ്മളെ രക്ഷപ്പെടലോ നമ്മളെ അതോ ഇതോ അതൊന്നും അവിടെ തട്ടിപ്പൊന്നും നടക്കൂല എന്നുള്ള ഗുണപാഠ ചെറുങ്ങനെ മനസ്സിലാക്കി. എല്ലാം അള്ളാഹിൻ്റെ അധീനത്തിലാണ്. ഇനി അടുത്ത് തന്നെ ഖുർആൻ പറഞ്ഞ ഒന്നാണ് അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين الفن രണ്ട് ചരിത്രമാണ്. ഇപ്പോൾ ഒരായത്ത് ഓതി, രണ്ടാമത്തെ ആയത്ത്, മൂന്നാമത്തെ ആയത്ത്, പിന്നെ നാല് അഞ്ച് ആറോളം ആയത്തുകൾ ആ ചരിത്രത്തിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളാണ്. ആദ്യമായി ചരിത്രത്തിൻ്റെ തുടക്കവും അതിൻ്റെ പര്യവസാനം കങ്കുളിച്ചനായിട്ട് ഒരു പറച്ചിൽ പറഞ്ഞു വെച്ചു. അതിനെ ഇജ്മാൽ എന്ന് പറയും. അത് ഖുർആൻ്റെ ശൈലിയാണ്. എന്നിട്ട് അത് വിശദീകരിക്കുക. ഇതെപ്പോഴാണ് സംഭവം നമുക്ക് അതന്ന് അതിൽ കിട്ടുന്ന ഗുണപാഠങ്ങൾ നമുക്ക് ചിന്തിക്കാം. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലുകാരിൽപ്പെട്ട ഒരു ജമാഅത്ത്, ഒരു സംഘം, വലിയൊരു ജനക്കൂട്ടം. മലഹെന്ന് പറഞ്ഞാൽ വലിയൊരു ജനക്കൂട്ടം, അതിൽ എണ്ണം കണക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ബനു ഇസ്രായീലുകാരിൽപ്പെട്ട വലിയ ഒരു സംഘം ആളുകളെ സംഭവത്തിലേക്ക് തങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എപ്പോഴാണ്? മിൻ ബഅദി മൂസ, മൂസ അലൈഹി സ്വലാമിന് ശേഷമാണ് സംഭവം. അപ്പോൾ ബനു ഇസ്രായേൽ ആരാന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരാന്ന്? യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ സ്ഥാനപ്പേരാണ് ഇസ്രായേൽ എന്ന് ഖുർആനിൽ പറയുന്നത്. അവരുടെ മക്കൾക്ക് എന്താ പറയും? ബനു, മക്കൾ. അവർക്ക് 12 മക്കൾ ശാഖോപശാഖയായിട്ട് വലിയ ഒരു സമുദായം തന്നെയായി മാറി. അതിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹു തആല കൂടെ കൂടെ അയച്ചു കൊണ്ടിട്ടുമുണ്ട്. അതല്ലേ സംഭവം? അപ്പം മൂസ അലൈഹി സ്വലാമിന് ശേഷമാണെന്നാണ് പറഞ്ഞത്. ആ ശേഷം എന്നുള്ളത് ഇവിടെ എത്രയാണെന്ന് ഖുർആനിൽ കിട്ടിയിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോൾ 7 തലമുറ കഴിഞ്ഞു എന്നാണ്. ഒന്ന്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് ഇറങ്ങിയ കാലം, അന്ന് ഹാറൂൻ അലൈഹി സ്വലാമും ഉണ്ട്, അതായില്ലേ. പിന്നീട് ആരായിരുന്നു? യൂഷ അലൈഹി സ്വലാമാണ് രണ്ടാമത്തെ പ്രതിനിധി. ഞാൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഖാലബ് എന്നവർ വന്നു. അതിനുശേഷം ഹിസ്കീൽ വന്നു. ആ ഹിസ്കീലാണല്ലോ ദുആ ചെയ്തിട്ട് ഹയാത്താക്കി എന്ന് പറഞ്ഞത്. അതെ, ദുൽഖിഫിലി, ഹിസ്കീൽ ദുൽഖിഫിലി എന്നും പറയും. അതിനുശേഷം ഇല്യാസ് അലൈഹി സ്വലാം വന്നു, അൽയസ അലൈഹി സ്വലാം വന്നു. അപ്പം മൂസ നബി അലൈഹി സ്വലാം ഉൾപ്പെടെ 6 പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. ആ ഇനി 7-ാമത്തെ അവസ്ഥയിലേക്കാണ് ഇത് കാലൂലി നബിയൻ എന്ന് പറഞ്ഞ ഒരു നബി. ആ നബിയുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറയും. ആ നബിയുടെ പേര് അശ്മവീൽ എന്നും പറയും, ഷംവീൽ എന്നും പറയും, ഷംഊൻ എന്നും കാണാം. അപ്പം മൂന്നാളും മൂന്നല്ല, ഒറ്റൊന്നും തന്നെ. അതായത് ഷംവീൽ എന്ന് അലിഫ് കളഞ്ഞിട്ട് വായിക്കാറുണ്ട്, അല്ലെങ്കിലോ അശ്മവീൽ എന്ന് ഹംസയോടുകൂടി വായിക്കാറുണ്ട്. ഷംഊൻ എന്നുള്ളത് മൂപ്പറക്കുള്ള സ്ഥാനപ്പേരാണെന്ന്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ 6 ആൾ കഴിഞ്ഞല്ലോ,
ഇടക്കാലം കുറച്ച് നീണ്ടു, പ്രവാചകന്മാരുടെ കുറച്ച് കാലാവധി നീണ്ടു, ആ ഗ്യാപ്പൂടി. ആ കാലത്തൊരു പെണ്ണുങ്ങൾ മക്കളില്ലാത്തത് കൊണ്ട് എപ്പോഴും അള്ളാഹുനോട് ദുആ ചെയ്യും, എനിക്കൊരു സാലിഹായ മകനെ തരണം, സാലിഹായ കുട്ടിയെ തരണം, ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ പെണ്ണുങ്ങൾ പ്രസവിച്ചത് ഒരു ആൺകുട്ടി. ആൺകുട്ടിക്ക് ശംഓൻ എന്ന് പറഞ്ഞ അവരുടെ ഭാഷയിൽ സമി അള്ളാഹു ദുആ, ഈ എൻ്റെ ദുആക്ക് അള്ളാഹു തആല ഉത്തരം നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥം വരുന്ന ശംഓൻ എന്ന പേരായി. അവരുടെ ഭാഷയുണ്ടല്ലോ ആ അടിസ്ഥാനത്തിൽ. ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആറ് മൂസ നബി അടക്കം ആറും കഴിഞ്ഞു, ഏഴാമത്തെ തലമുറയിലാണ് സംഭവം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാലോ അവർ പറഞ്ഞു ലി നബിയല്ലഹും, ആ കൂട്ടത്തിൽ അന്നുണ്ടായ ഒരു നബിയോട്, അത് ആരാണ് ശംഓനോട് പറഞ്ഞു, ഇതാണ് നബിയോട് ഇവർ ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം ഒരു രാജാവിനെ, ആ രാജാവിൻ്റെ മേൽനോട്ടത്തിലായി കൊണ്ടിട്ട് ഫീസബിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം. അതിനൊരു കാരണമുണ്ട്, അംബിയാ മുർസലീങ്ങളെ ആ പാരമ്പര്യം കുറച്ചിങ്ങനെ അകന്ന അവസരത്തിൽ ജാലൂത്ത് ഭരണം പിടിച്ചടക്കി. ജാലൂത്ത് ഇവിടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആൻ അല്പം കഴിഞ്ഞാൽ പറയുന്നുണ്ട്. ഈ ജാലൂത്ത് വല്ലാത്ത ദുർമാർഗിയാണ്. ബനു ഇസ്രായേലിനെ കണ്ണ് വെച്ചുകൊണ്ട് തന്നെ അവരെ പീഡിപ്പിക്കുകയും കൊന്നൊടുക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അടിമകളാക്കി പൊടിക്കുകയും എന്ന് വേണ്ട എന്തെല്ലാം തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും ജാലൂത്ത് ഇവരെ മേൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ പീഡിപ്പിക്കപ്പെട്ടവരായി. അപ്പോൾ ഇനി നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് കടക്കണമെന്നാണ് ഇവർ തീരുമാനമെടുക്കുന്നത്. ഇത്ര കാലം മടിയും കൊത്തും പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ഇങ്ങനെ കാലങ്ങൾ ഞാൻ പറ്റില്ല, ഒരു തിരിച്ചു വരവാണ്. അപ്പോൾ അവിടെ അവർക്ക് എന്തോന്നു, ഈ ബഅസ്ലന മലിക്കൻ നുഖാത്തിൽ ഫി സബീലില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സ്വയം നിലനിൽപ്പിനുള്ള പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ ജാലൂത്തിനെതിരെ ആ ഒരു നേതൃത്വം ഞങ്ങൾക്ക് വേണം, എന്നിട്ട് വേണം പടപൊരുതാൻ അള്ളാഹ ഫി സബീലിൽ. അപ്പോൾ ഇവർക്കൊരു ബോധോദയം വന്ന മാതിരിയായി എന്നർത്ഥം അല്ലേ. എന്നിട്ട് ആ കാര്യം ആരെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്? നബിയോട്. ഇതിൽ നമുക്കിന്ന് പഠിക്കാനുണ്ട് കുറേ നഫ്സുൽ അമ്മാറത്തിൻ്റെ എന്തുണ്ടല്ലോ, ഈ പീഡനങ്ങളിൽ നമുക്ക് കാലം കുറേ കഴിച്ചു കൂട്ടി. നഫ്സുൽ അമ്മാറത്താണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഒരു തരം ജാലൂത്താണ്. ഒരു ഹൈറാത്തിനും വിടൂല, തൗബ ചെയ്യാനും വിടൂല, ചെയ്താൽ തന്നെ നാളെയാവട്ടെ ഇന്ന് വേണ്ട നാളെയാവട്ടെ എന്ന് പറയും. റജബി നിന്ന് പോട്ടെ, ഇനി ഷാബാന്ന് അതിനേക്കാണ്, അതിനൊക്കെ റമദാൻ വരുന്നില്ലേ, റമദാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കും? അപ്പോൾ ഇവിടെയുള്ള ജാലൂത്താരാന്ന് നഫ്സുല്ലമ്മാറത്താണ്. അപ്പോൾ ഈ നഫ്സുല്ലമ്മാറത്തിൻ്റെ പീഡനങ്ങളിൽ അമ്മയിപ്പോൾ എന്താണ് ഈ ബനു ഇസ്രായേൽ കഴിഞ്ഞുകൂടുന്നത് പോലെ ഇപ്പം കഴിഞ്ഞുകൂടിയത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം, ഇതിന് ഒരു പടപൊരുതണം, അതിന് നേതൃത്വം വേണം എന്നെന്താക്കും? ഒരു ബോധോദയം വരും. ഈ ബോധോദയത്തിന് എന്താണ് സോഫിയാക്കളെ ഭാഷയിൽ പറഞ്ഞ സജിർ എന്നതിൻ്റെ പേര് പറയല്. സജിർ ഇവർക്കും വന്നത് തന്നെ, ഇങ്ങനെ എത്ര കാലം ജീവിക്കാൻ, നമ്മളെ മക്കൾക്ക് നിലനിൽപ്പില്ല, ഭാര്യമാർക്ക് നിലനിൽപ്പില്ല, പുറത്തിറങ്ങിക്കൂടാ, ഈ ചുറ്റുപാട് ജാലൂത്ത് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തിനിങ്ങനെ ജീവിക്കുന്നു? മാറ്റം വരണം. അപ്പം വന്നത് അവർക്കും സജിരാണ്. ഈ സജിര് നമ്മളിലും വരാം. ഈ സജിര് എന്താക്കണം? ഇവിടുന്ന് കിട്ടണം. ഒന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുൻ്റെ വക്കം തന്നെ ഒരു നിയമത്തായി കണ്ട് തുറന്നു കൊടുക്കും. അതുമല്ലെങ്കിലോ അല്പം ഇവർ തഫക്കുറിൽ കൂടി കിട്ടിയെന്നും വരാം. ഒരു കസബിൽ കൂടിയിട്ട് ഇങ്ങനെ ഇന്നത് ഇതെന്തും ജീവിതം, ഇതെന്തിനാണ് ജീവിതം എന്ന് പറഞ്ഞ മാതിരി കുറേ കൊല്ലം വലിയായി ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം പുലിയായാൽ മതി എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഈ സജ്ര എന്താക്കും? മനുഷ്യൻ്റെ ഒരു സാലിക്കായ മനുഷ്യൻ്റെ കൽബിലേക്കും വരാം. അതിന് നമ്മൾ നോതിയത് ഇതാ മാ ബദാ മിൻ ബാത്തിനിൻ ഹാലതുൽ സജ്രി ഫമാ ഹുവ ഇല്ലാ ബിർറു മിൻ മീനഹിൽ ബരി. വായിച്ച് തുടങ്ങിയല്ലേ ഇതാമാ ബദ, പ്രകടമായാൽ മിൻ ബാത്തിനിൻ, ബാത്തിനിൻ്റെ ഉള്ളിൽ നിന്ന്, ബാത്തിനിൻ എന്ന് പറഞ്ഞാൽ തൻവീം കണ്ട ഈ ബാത്തിനേതാ, ഒന്നിക്കിൽ കൽബിൻ്റെ ബാത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ബാത്തിനിൽ കൽബി അവിടെ മുദാഫിലേഹി സങ്കല്പിക്കും, അല്ലെങ്കിൽ മിൻ ബാത്തിനിൽ മലക്കൂത്ത്, കാരണം കൽബും മലക്കൂത്തും തമ്മിലൊരു ബന്ധമുണ്ട്. അതിൻ്റെ ഇടയിൽ ഹിജാബില്ലായിരുന്നുവെങ്കിൽ എവിടെ വെച്ച് നോക്കിയാൽ തന്നെ എന്താകും? ലൗല അന്ന ശയാത്തിൻ യഹൂമൂന അലാ ഖുലൂബി ബനീ ആദം ലനറു ഇലാ മലക്കൂത്തി സമാവാത്ത്.
പിശാചിൻ്റെ ചിന്താഗതികൾ മനുഷ്യൻ്റെ കൽബിനെ വലയം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് മലക്കൂത്ത് കാണാൻ കഴിയുന്ന പറഞ്ഞത്. അങ്ങനെ അത്രമാത്രം പന്താണ്. അപ്പോൾ ഒന്നിക്കിൽ ആലമുൽ ഉലുവിയിൽ നിന്ന് മലക്കൂത്തിയായ ഭാഗത്തിൽ കൂടി കൽബിലേക്ക് ഇട്ടുകൊടുത്തു, മീൻ ബാത്തിനിൽ മലക്കൂത്ത്, അല്ല കൽബിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. അപ്പോൾ മഴ പെയ്യുന്ന സൂറത്താണ് ഉണ്ടാകുക. മഴ പെയ്യുന്നതോടൊക്കെ വെള്ളം ഉറവായിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഏതിൻ്റെ ഭാഗത്തിനായാലും ഹാലത്തു സജർ എന്ന് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ സജർ എന്ന ഹാലത്ത് അതൊരു ഹാലത്താണ്. അപ്പോൾ ഇതെന്താണ് കൊടുക്കുന്നത്? ഇത് മക്കാസിബാണോ മവാഹിബാണോ? മക്കാസിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് മക്കാസിബ് എന്ന് പറയും. മുറ്റത്ത് ചീര വളരുന്നുണ്ട് അല്ലേ, ഇങ്ങനെ കാട്ടിലൊക്കെ ഇറങ്ങിയ ചീരയും ഔഷധ ചെടികളൊക്കെ ഉണ്ട്. ഇത് മവാഹിബ മക്കാസിബ മവാഹിബ നമ്മൾ നട്ടു വളർത്തിയിട്ടില്ല, എന്നാലും അവിടെ തഴുതാമയായിട്ടും ഇപ്പുറം ചീരയായിട്ടും മറ്റേതായിട്ടും അങ്ങനെ വളരുന്നുണ്ട്. ചിലതെന്താക്കും, നമ്മൾ നട്ട് താലോലി ചോമനിച്ച് വളം ചേർത്ത് വെള്ളം ചേർത്തിട്ട് പോറ്റി വളർത്തുന്ന മക്കാസിബുകളും ഉണ്ട്. പക്ഷെ അസിലല്ല മവാഹിബന്ന്. പക്ഷെ അതിലിവിടെ എന്താണ്, മനുഷ്യൻ്റെ കസിബിൽ അതിൽ പങ്കുണ്ടോ ഒരിടപെടൽ ഉണ്ടോ ഇല്ലയോ, ഇതാണ് ചർച്ച. നിങ്ങളുടെ അസിലല്ല മവാഹിബ, അല്ല തരാത്ത കാര്യം ഞാൻ തരുന്നത്. അപ്പോൾ ഈ സജ്രി എന്ന ഹാലത്ത് വരാൻ നിൻ്റെ ഇടപെടൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചർച്ച. മൂപ്പർ പറഞ്ഞെന്താ, ഫമാഹുവ ഇല്ലൽ ബിർറു മിമ്മീനഹിൽ ബരി, ഏറ്റവും ഔദാരം ചെയ്യുന്ന റബ്ബു സുബ്ഹാനഹു വതആലാൻ്റെ ധാരാളം ഔദാര്യങ്ങളിൽപ്പെട്ട ഒരു ഔദാര്യമാണെന്നല്ലാതെ കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മവാഹിബാണ് എന്നാണ് മൂപ്പർ കൊണ്ടുവന്നത്. മനസ്സിലാന്ന് പറയുമ്പോൾ അല്ല പറഞ്ഞ് കരകയറുന്നിൽ ഹൊമാഹു, അത് ഹസറാക്കി കസബല്ല ഹൊമാഹുവ, ആ ഹാലത്തു സജർ അല്ല ഇല്ലൽ ബിർറു റബ്ബിൻ്റെ മക്കൾ നിന്നുള്ള ബിർറു മിം മിനഹിൽ ബരി, അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ ഔദാര്യങ്ങളിൽപ്പെട്ട ഒരു ഔദാര്യം എന്നല്ലാതെ മറ്റൊന്നും അതിനെപ്പറ്റി പറയാനില്ല. മബാഹിബ് തന്നെ. അപ്പോൾ ഇതാകും കൽബ് മറ്റുള്ള ദുഷിച്ച ചിന്താഗതികളെ തൊട്ടും വേണ്ടാത്ത കാര്യങ്ങളെ തൊട്ടെല്ലാം ഒഴിവാക്കി ഖാലിയാകുന്ന അവസരത്തിൽ ചില മലക്കൂത്തിയായ അസ്റാർ കൽബിലേക്ക് ഇങ്ങനെ മഴത്തുള്ളി ഇറ്റും പോലെ ഇറ്റാറുണ്ട്. നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തെറ്റ്. മനുഷ്യൻ്റെ കൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല വലിയ അംഗീകാരം കൊടുത്ത സാധനമാണ്. ഇതിന് ഫുളൂലുകളും മറ്റൊന്നും ഇല്ലാതെ കണ്ട് തൽക്കാലം ഒരു അല്പസമയമെങ്കിലും ഖാലിയാക്കി വെച്ചാൽ എന്താകും, ഒന്നിക്കിന് അടിയിൽ നിന്ന് ഉടലെടുത്തിട്ട് വരും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് അതിലേക്ക് ഉറ്റി വരും. അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഖിതാബാണ്. ആ വരുന്ന ആ ഖാത്തിന് എന്താക്കും, ഖിതാബാക്കി മറിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബോധോദയം ഇങ്ങോട്ട് വരും. അതെല്ലാവരുടെ കൽബിലും ഉണ്ടാകും. കാരണം മിനഹുൽ ബറിൽപ്പെട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവ വേണ്ടാന്ന് വെച്ചാൽ ഉണ്ടാകും എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ എന്താകും, എൻഗേജായി മാറുമ്പം വരാൻ സ്ഥലയില്ലല്ലോ ഇല്ലേ. റുബമാ വർദ്ധത്തിൽ അൻവാറു, പിന്നെ എന്താ ഭവനത്തിൽ കൽബം മംലുവത്തം ബിസുബരിൽ അഖിയാർ വർത്ത ഹലത്ത് ഹൈസു ജാഅത്ത്. ഹിക്കമ പറഞ്ഞെന്താണ്, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ചില അൻവാറുകൾ നമ്മളെ തേടി വരാറുണ്ട്. തേടി വന്ന് നോക്കുമ്പോൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഭവനത്തിൽ കൽബം മംലുവത്തം ബിസുബരിൽ അഖിയാർ, വേണ്ടാത്ത കാര്യങ്ങൾ ഇപ്പം ജീവിതത്തിന് ഇപ്പം വേണ്ട, ഇതില്ലെങ്കിലും ജീവിക്കാനൊക്കെ കഴിയും, എന്നാലും വേണ്ടാത്ത ഫുളൂലുകൾ. ചിലതെന്താക്കും, ജീവിതത്തിന് അനിവാര്യമായ ചില കാര്യം ഉണ്ടാകും, അതുമല്ല വേണ്ടാത്തത്, ഒഴിവാക്കാൻ പറ്റുന്നത്. ഇതുകൊണ്ട് തെങ്ങി നിറഞ്ഞു കണ്ടപ്പോൾ അവിടെ കയറാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ കയറാൻ സീറ്റില്ല, നിറയ എൻഗേജാണ്. ഇതാമപ്പുറം പറഞ്ഞത്, ഇതാ മാ ബദാ മിൻ ബാത്തിനിൻ ഹാലതു സജരി ഫമാ ഹുവ ഇല്ലൽ ബിർറു മിമ്മീനഹിൽ ബരി. അല്ലാഹു തആല എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ വരുന്ന അവസരം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതാ പ്രശ്നം കിടക്കുന്നു. അപ്പോൾ ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരല്പസമയമെങ്കിലും എന്താണ് കൽബിൻ്റെ ഉള്ളിൽ നിന്ന് മുളച്ചു വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഇറങ്ങി വരുന്നത് എന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം നീ കൽബിനുണ്ടാക്കി കൊടുക്കണം, കൽബിൻ്റെ ഫറാഖ് ഉണ്ടാക്കണം. വേണ്ടുന്നതിന് വേണ്ട എന്ന് ഒരു ന്യായം പറയാം, വേണ്ടാത്തതിന് ഈ ഹദീസും നഫ്സും ഇങ്ങനെ കൊളുത്തി 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 കൊണ്ടുപോയിട്ട് ഒരു ആവശ്യമില്ലാത്തതിലേക്കല്ലേ എത്തുന്നു. അപ്പോൾ അതിൽപ്പെട്ട ഈ ഇബ്അസ്ലന മലിക്കൻ നുഖാത്തിൽ ഫീ സബീലില്ല എന്ന് പറഞ്ഞ സജറിൻ്റെ ഹാലാണ്. നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമാവാത്ത ചുറ്റുപാടാണുള്ളത്. ഇങ്ങനെ എത്ര കാലം തുടരും, ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ.
ഒന്നെങ്കിൽ മാന്യമായിട്ട് മരിക്കുക യുദ്ധം ചെയ്തിട്ട്, അല്ലെങ്കിലോ ശത്രു ജയിച്ചടക്കിയിട്ട് നമ്മൾ നേതാക്കന്മാരായി മാറുക. പക്ഷെ അതിനെന്താ വേണം? അള്ളാഹുമായി ബന്ധപ്പെടുന്ന ഒരാളുമായി മുശാവറ ചെയ്യണം എന്നതാണ് ഈദ് കാലൂലി നബിയിൻ. നമ്മളൊരു വോട്ടെടുപ്പ് വെക്കാൻ വേണ്ടി രാജാവിനെ തിരഞ്ഞെടുക്കുക എന്നെല്ലാവരും പറഞ്ഞത്, അതിൻ്റെ ശരിയായ ശരി അതാ വന്നിട്ട് ഇത് കാലൂലി നബിയിൽ ലഹും, ആ ലഹും എന്നുള്ള നബിക്ക് സിഫത്താണ്, ഏതോ നബിയല്ല, ലഹും അവരിലേക്ക് അയക്കപ്പെട്ട നബി, അവരെക്കൊള്ള ചേർക്കപ്പെട്ട നബി ഉണ്ടല്ലോ, ആ നബിയോട് പോയിട്ട് പറഞ്ഞു ബിഅസ്ലന മലിക്കൻ നുഖാത്തിൽ ഫീ സബീലില്ല. അപ്പോൾ എന്താക്കണം? അള്ളാഹുമായി തകർന്നുമുള്ള ഒരാളിലേക്ക് പോയിട്ട് നഫ്സുൽ അമ്മാറത്തിന് പരാതി ബോധിപ്പിക്കണം, ഞാനിങ്ങനെയൊക്കെ നഫ്സുൽ അമ്മാറത്തിൽ കുടുങ്ങിയിട്ട് വല്ലാതെ വിഷമത്തിലാണ് ഉള്ളത്, മോചനം നേടാൻ വേണ്ടിയിട്ട് എനിക്കൊരു നേതൃത്വത്തിൻ്റെ വേണം, ഒരു മലിക്കിനെ നിങ്ങൾ നിശ്ചയിച്ച് തരണം, ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ ആവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളെ നിശ്ചയിച്ച്. എന്നിട്ട് നുഖാത്തിൽ ഫീ സബീലില്ല, അന്നാണ് ഫീ സബീൽ നമ്മുടെ പടം വരുന്നിട്ട് നഫ്സുമായിട്ട് അമ്മാറത്ത് വച്ച് പിന്നെ ലവാമത്താക്കാം, പിന്നെ എന്താക്കാം, ജയിച്ചടക്കാം, അതല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹീതരായ ഒരാളാണ് നിശ്ചയിക്കുന്നത്, അത് പഴുപറ്റൂല. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ച സാലിട്ടാളും പോയി അവിടെ പോയാലോ ഇവിടെ പോയാലോ അപ്പുറം പോയാലോ ഇപ്പുറം പോയാലോ നടന്നാൽ ചിലപ്പോൾ ഇവനെ കത്തുന്ന തീയിൽ എണ്ണ വയ്ക്കുന്ന സ്വഭാവമായിരിക്കും ചില സ്ഥലത്ത് ഉണ്ടാവുക. അവർക്കാര്യങ്ങൾ എണ്ണ കിട്ടാൻ വേണ്ടി മലയും വെച്ചിരിക്കുകയെന്ന്. അതാ ഇത് കാലൂലി നബിഅസ്ലന മലിക്കൻ, എന്തിനാണ് മലിക്ക്? നുഖാത്തിൽ ഫീ സബീലില്ല. അപ്പോൾ പടമൊരുതണമെങ്കിൽ ഒറ്റക്കറങ്ങിയാൽ പോരോ, നേതൃത്വം കൂടാണ്ട് കഴിയൂല, അല്ലെങ്കിൽ ശാത്രുകൾ വന്നിട്ട് അടിച്ചങ്ങ് തോപ്പിച്ചോളി നഫ്സുല്ലമ്മാറത്ത് വന്നിട്ട് എന്താക്കും, പണ്ടേത്തിനെ കണക്ക് കോളാക്കി കളിയും, മാത്രമല്ല ഇംഗ്ലീഷിൻ്റെ കൂട്ടുകെട്ടും കൂട്ടുമല്ലോ. അപ്പോൾ പടമൊരുതണമെങ്കിൽ ജിഹാ മുജാഹദത്തുൻ നഫ്സിൻ്റെ വേണ്ടിയിട്ട് തക്കതായ ഒരു നേതൃത്വം കൂടാതെ കഴിയൂല എന്നതിലേക്ക് അയക്കുന്നു. അതാണ് മലിക്കൻ നുഖാത്തിൽ, നുഖാത്തിൽ അവരുടെ കൊടിക്കീഴിലായിക്കൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം. പക്ഷേ ഇവരുടെ പഴയ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തുണ്ട്, പറച്ചൽ വലിയ കാര്യമുണ്ടെങ്കിലും പക്ഷേ സിദുക്കും ഹിൽ അസീമ എന്നുകൊണ്ട് ഒന്ന് ഞാൻ മോതിയിട്ടുണ്ട്. ഒരു കാര്യം തീരുമാനിക്കാം, തീരുമാനിക്കുന്നതിലും വേണം എന്ത് സിദുക്ക്, അത് നടപ്പിൽ വരുത്തോ ഇല്ലോ എന്നുള്ളതിലും വേണം സിദുക്ക്. ഇവരെ പഴയ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ പറച്ചലിന് വലിയ താല്പര്യം കാണുന്നുണ്ടെങ്കിലും രംഗത്ത് വരുമ്പോൾ ഇവരെ കിട്ടുമോ എന്നാണ് ആ നബിയുടെ ആ ആശങ്ക. ആല നബി പറയുന്നു, ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. രാജാവിനെ നിശ്ചയിക്കാം, അള്ളാഹുന്റെ കൽപ്പന പ്രകാരം ഇന്നാളെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് കിട്ടിയാൽ നിശ്ചയിക്കാം. അവർ നിങ്ങളെ സംഘടിപ്പിക്കും, സംഘടിപ്പിക്കുമ്പോൾ അവരൊരു ഓർഡർ തരും, ഓർഡർ തരുമ്പോൾ നിങ്ങൾ മുജാഹിദക്ക് ഇറങ്ങണം, ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുമെന്ന് ചോദിക്കുന്നു. എന്നുവെച്ചാലോ വഫാഉം ബിൽ സിദ്ഖ്, വഫായിലുള്ള സിദ്ഖ്, സിദ്ഖിൻ്റെ പല ഇനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അമ്യാമർസനിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സിദ്ഖും ഫിൽ മഖാൽ പറയുന്ന വാക്കിലുള്ള സിദ്ഖ്, അതുപോലെ അസീം അസമിനുള്ള സിദ്ഖ്, അതായത് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യമേ വാഗ്ദാനം ചെയ്യാൻ പാടുള്ളൂ, അത് നടപ്പിൽ വരികയും പണം. ഒരു ഹദീ ആയത്തോതിയില്ലേ, ലഇൻ ആതാനല്ലാഹു മിൻ ഫദലിഹി ലസദ്ദഖന്ന, എനിക്കെങ്ങാനും അല്ലാഹു തആല ഒരുപാട് സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ ഞാൻ എത്ര വലിയ സദഖ കൊടുക്കുന്ന ആളായിരിക്കുമെന്നോ. കിട്ടിയ അവസരത്തെ മുട്ടിയടിയുന്നു ഇല്ല. അപ്പം ആ സിദ്ഖ് നടപ്പിലൊന്നില്ല. ആ സിദ്ഖ് ഇല്ലായ്മ സംഭവിക്കുമോ എന്നാണ് ആദ്യം തന്നെ ആശങ്ക രേഖപ്പെടുന്നത്. ബാലു കാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങൂല എന്ന ഒരു പേടി ആ അതുപോലെ സംഭവിച്ചേക്കുമോ? നബിയും അവരവൻ്റെ സംഭാഷണമാണ്. قالوا وما لنا الا نقاتل في سبيل الله وقد اخرجنا من ديارنا وابنائنا. അവർ കൊടുക്കുന്ന മറുപടി എന്തിനാ ചെയ്യാണ്ടിക്കേണ്ടത്? യുദ്ധം ചെയ്യാണ്ടിക്കേണ്ട കാര്യം എന്തുണ്ട്? അത്രമാത്രം പീഡനങ്ങളിലൂടെ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ സഹിച്ചിട്ടുണ്ട്, കുറേ ആൾ മരിച്ചു പോണ്, നമുക്കിവിടെ സ്വാതന്ത്ര്യമില്ല, അഭിമാനമില്ല, അന്തസ്സില്ല, സമ്പത്തില്ല, എല്ലാം പിടിച്ചടക്കിപ്പോയി, അത്ര പീഡിതരാകുകയാണ്. അപ്പോൾ ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യം എന്തുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടുത്തര മണിനുള്ളിലുണ്ട്, ചെയ്യും എന്നല്ലല്ലോ പറഞ്ഞത്, ചെയ്യാതിരിക്കേണ്ട കാര്യം ഇവിടെ ഒന്നുമില്ലല്ലോ, ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യമേ ഉള്ളൂ എന്നാണ്. മനസ്സിലായിട്ടില്ല, ചെയ്യുന്നുണ്ടില്ല.
വമാലന അല്ലാ നുഖാതില, ചെയ്യാതിരിക്കാൻ നമുക്കെന്ത് പറ്റി? ഫീസമീനില്ല. എത്തരത്തിൽ സാഹചര്യം വക്കത് ഓഹദിനാമിന്തിയാരിനാബിനായിര, നമ്മൾ താമസിക്കുന്ന ഭവനങ്ങൾ, നാടുകൾ, നമ്മളെ സമ്പത്ത്, അതിൽ നിന്ന് നമ്മുടെ കൂട്ടുകുടുംബം, അതിൽ നിന്നെല്ലാം നമ്മളെ പുറത്തിറക്കപ്പെട്ടു പോയി. പലരും തടവറയിൽ കഴിഞ്ഞുകൂടുന്നു, പലരും കബറിനകത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ എല്ലാ നിരത്തും പീഡനങ്ങളിൽ കിഴിഞ്ഞുകൂടുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം? അപ്പോൾ ഇവിടെ ശേഖ ചോദിക്കും, നാളെ ഒരാളനുസരിച്ച് എന്നാൽ മൂപ്പറ് പറയുന്ന കരാർ അനുസരിച്ച് ചിലപ്പോൾ പാതയാ കണിക്കണമെന്നെല്ലാം പറയും. ചിലപ്പോൾ കുറച്ച് ദുഞ്ഞാവിൻ്റെ സമയമെല്ലാം മാറ്റി വെക്കണമെന്നെല്ലാം പറഞ്ഞാലേ അന്നേരം പിന്നെ മുട്ടുകടിയെന്ന് പറയുമോ? അപ്പോൾ തിരിച്ചു പറയാണ്ട് എന്താണ് നമുക്ക് ഭക്തി നിൽക്കാനുണ്ട? നമ്മൾ നല്ല നല്ല സമയമല്ല ഉറങ്ങിത്തീരുന്ന് ഭക്തത്തിനെ പാഴാകുന്ന ആയസെല്ലാം പോയി തീർന്നില്ലേ? ഒക്കെ ദുഃഖദിനാ മിന്ദിജാരിനാ അഭിനായിനാ തിരിച്ചു പറയും. അതിനല്ലേ പറയാൻ വേണ്ടി വന്നേ. ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും ഇവർ പൂർത്തിയാക്കും എന്നുള്ള ഒരു പരോക്ഷമായ മറുപടി കൊടുത്തു. പക്ഷേ ഫലമ്മാ കുത്തിബ അലൈഹി മുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലം മിൻഹും വല്ലാഹു അലീമും ബിസ്സാലിമീൻ. യുദ്ധം അവരുടെ മേൽ ഫർളാക്കപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് കിട്ടി രാജാവിനെ അവരെ നിശ്ചയിച്ചു കൊടുത്തു. രാജാവ് ഇവരെ സംഘടിപ്പിച്ചു, അവരെ മേൽനോട്ടത്തിൽ ആ യുദ്ധപ്രഖ്യാപനം നടത്തി എന്നെല്ലാം വന്നു. അതത് ചുരുട്ടി വച്ചല്ലോ. പക്ഷെ തവല്ലൗ പിന്തിരിഞ്ഞു, ഇല്ല കലീലമിന്ന് ചുരുക്കം ചിലരേക്ക്. അപ്പോൾ അന്ന് പറയാൻ വേണ്ടി വന്നാൾ മുഴുവനും വെള്ളത്തിൽ കാണാനില്ല. അപ്പോൾ ഇല്ല കലീലമിന്നും എന്ന് പറയുമ്പോൾ മൊത്തം വെണ്ണം 70,000 ഉണ്ട് എന്ന് വെച്ചാൽ, 70,000 ആണോ 80,000 ആണോ 100,000 ആണോ എന്ന പല കൗലുമുണ്ട്. ഏതായാലും 70,000 എടുക്കുക. 70,000 എടുത്തിട്ട് ഈ കരാറ് പാലിച്ചാറത്തിലുള്ള 313 കിട്ടിയിട്ടുള്ളൂ. അതാ കലീലമിന്നും. അപ്പോൾ ആഗ്രഹപ്രകടനത്തിന് ധാരാളം ആളുകളുണ്ടാകും, കുട്ടി കോശിക്കാനുണ്ടാകും. പക്ഷെ കർമ്മരംഗത്തെത്തുമ്പോൾ 313 / 70,000 എത്ര ശതമാനത്തിന് യഥാർത്ഥ ബോധ്യത്തോടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടും അരിച്ച് നോക്കിയ ആര ശതമാന അതുണ്ടാവില്ല. അരിച്ച് നോക്കിയിട്ടെന്ന് അരയിലും കുറവാണ്ടാവില്ലേ? അപ്പം 70,000 ആളുകൾ വന്ന് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടവുമായിട്ട് വന്നു കഴിഞ്ഞാൽ, എത്രയോ മുരീദന്മാർ വന്നു കഴിഞ്ഞാൽ, സാധിക്കായ മുരീദന്മാർ 313 / 70,000 പ്രാശം കൊണ്ട് കുണിക്കുക. എത്ര കേട്ടല്ലേ? 0.0044 എത്ര? അപ്പം എത്രയേ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പം ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റൂല എന്നേ. നാട്ടുകാർ മോടി സംഘടിച്ചിട്ടാണ്, നമുക്ക് ശേഖരം വേണം, നമുക്ക് ശേഖരം വേണം, നമുക്ക് അങ്ങനാക്കണം, നമുക്ക് ഇങ്ങനെ ആക്കണം. പക്ഷേ ഇത് കരാർ പാലിക്കുന്നവരെത്ര? ഇതാണ് എല്ലാം വേണ്ടത്. 313 / ഇതിൻ്റെ പ്രാശം കൊണ്ടെന്താക്കും അംഗസംഖ്യനൊന്ന് ഗുണിച്ചു നോക്കിയാൽ ഇതിലെത്ര പേര് സാധിക്കായിട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെറും ആഗ്രഹപ്രകടനായിരിക്കും. മുമ്പൊരു വയസ്സനുപ്പാപ്പ പറഞ്ഞെന്നോട്, കക്കടം പുറത്തോറ ഒന്ന് എൻ്റെ കണ്ണുകൊണ്ട് മരിക്കുന്നതിനോട് ഒന്ന് കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ നോറെ കൈ പിടിച്ചെങ്കിൽ എനിക്ക് വയസ്സായിട്ട് പോകണമെങ്കിൽ ഇന്നില്ല മോനെ, എനിക്ക് വയ്യും അറിഞ്ഞൂടാ, പൈസയും ഇല്ല. ഞാൻ പറഞ്ഞ എന്നാൽ പിന്നെ ഇവർക്കൊരു കാര്യം ഞാൻ അത്ര അത്യാഗ്രഹമാണെങ്കിൽ മൂപ്പർ ഇങ്ങോട്ടെങ്കിലും വരുന്നത് ഞാൻ വിവരറിയിക്കാം. തളിപ്പറമ്പല്ല വന്ന മനക്ക് സിയാർത്തി ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെ ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ അയാളവിടെ ഉണ്ട് ഹദാദോളിൻ്റെ പരിസരത്ത് ഒരിക്കലും വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ ഉടനെ വിവരം കൊടുത്ത് മൂപ്പർ മുക്കാമിലുണ്ട്, വന്ന ഒരു യാസീനോട് ഇതുവരുന്നപാട് ചിലമ്പിടും, കാണണമെങ്കിൽ വേഗം വന്നോളന്ന്. മൂപ്പറെ കത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ, ഒരാൾ വരാനുണ്ടെന്ന് വെച്ചാൽ ഉദ്ദേശിക്കാൻ കഴിയോ? മൂപ്പർ യാസീനോദി നല്ല ദുബായിലാക്കുന്ന വെച്ചാൽ ഇയാളുണ്ടാ വരുന്നു, എറിഞ്ഞാലെത്താവുന്ന ദൂരത്ത് അയാൾ വന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ എന്താക്കി, മൂപ്പറ മാങ്കടവി കൊണ്ടാക്കി, അവിടുന്ന് മൂപ്പറ യാത്ര അയച്ചിട്ട് തിരിഞ്ഞ് ഞാൻ വന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തല്ലേ മൂപ്പർ ഇങ്ങനത്തെ വന്ന്, നിങ്ങൾ ആഗ്രഹത്തിന് നടത്തണ്ട, പോയി 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 പോയി, എനിക്കൊന്നും ഭാഗ്യമില്ലപ്പ എനിക്കൊന്നും. എന്നാൽ ഈ സംസാരം നിർത്തിയിട്ട് അവിടെ വന്നൂടെ, അവിടെ ഒരു വലിയൊരാൾ വന്നിട്ടുണ്ട് പോയിക്കോട്ടെ. ഈ പൊതുപോലെയായ സംസാരത്തിൻ്റെ അടുക്കുന്ന അയാൾക്ക് വരാൻ തോന്നിയില്ല. അപ്പോൾ ഒന്ന് കാണണതിനോ ഒന്ന് കാണണതിനോ എന്ന് നേരത്തെ പ്രകടിപ്പിച്ച ആഗ്രഹത്തിന് എന്താ അർത്ഥമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് ശരിക്കില്ല. അപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണ് നമ്മളെ ഇത് തീരുമാനങ്ങളിലും തീരുമാനം നടപ്പിലാക്കുന്ന വിഷയത്തിൽ 2 പോയിന്റിലുള്ള സിദ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
മനസ്സിലായില്ല. ഒന്ന് തീരുമാനം എടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തട്ടിക്കൊണ്ടുള്ള തീരുമാനമായിരിക്കണം. രണ്ടാമത്തത് അത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ ആ ഇപ്പം 313 ആളെ മാത്രം രംഗത്ത് വരികയും 70,000 ബാക്കി പിൻവലിക്കുകയും ചെയ്തല്ലോ. എന്നിട്ട് പറയുന്നു വല്ലാഹു അലീമും ബിൽളാലിമീൻ. ആ പിന്തിരിഞ്ഞ ആ നാലുമുണ്ടല്ലോ അവർ അള്ളാഹു തആലക്ക് അറിയാന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാലോ ഒരു താക്കീദിൻ്റെ വാക്കാണ്. ഇവർ ആവശ്യപ്പെട്ടു, നബിയോട് ആവശ്യപ്പെട്ടു, നബി അള്ളാഹിനോട് ആവശ്യപ്പെട്ടു, തക്കതായ ഒരു നേതാവിനെ നിശ്ചയിച്ചു കൊടുത്ത് ആ നേതാവിൻ്റെ കീഴിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഒരു തരം ദുൽമല്ലാണ് സംഭവിച്ചത്. ആ ദുൽമ കാരണം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ആ അതിനെ തക്കതായ പൊടി കൂടിക്കോളാന്ന് പറഞ്ഞു. അതൊരു ദുൽമാണ് എന്നാണ് അള്ളാഹു തആല അറിയിച്ചത്. കാരണം അവർ ആ ചെയ്ത പണി പണിക്കാർ നാലിമാന്ന് പറയുമ്പം അവരുടെ പണിയിൽ എന്തുണ്ട് ദുൽമുണ്ട് എന്ന് തോന്നല്ലോ. ശിക്ഷാർഹമായ ഒരു തെറ്റാണ് അവരെ ചെയ്തു തോന്നു. ഇനി കുറച്ചും കൊട്ടത്തട്ടെ, ഇനി ആരെയാണ് നിശ്ചയിക്കുന്നത്? രാജാവായിട്ട് ആരെ നിശ്ചയിക്കണം? നിശ്ചയിക്കുന്നത് തിരഞ്ഞെടുപ്പ് പോലെ മത്സരിക്കലൊന്നുമല്ല. അതിന് അള്ളാഹു തആല തന്നെ ബോംബെ ഉണ്ടാക്കുന്നതാണ്. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا അവരോട് പറഞ്ഞു നബിയുഹും അവർക്കുള്ള നബി കണ്ടാ നേരത്തെ പറഞ്ഞ അവർ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് താലൂത്തിനെ രാജാവായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. താലൂത്ത് എന്നുള്ളത് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മകനുണ്ടല്ലോ ബിന്യാമീൻ, ആ ചെറിയ കുട്ടി, ആ ബെന്യാമീൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഈ താലൂത്ത്. തൊടിൽ വളരെ നിസ്സാരമാണ്. പിന്നെ ആട്ടിനെ മേയ്ക്കലി, ആട്ടിന് വേണ്ടിയിട്ട് തീറ്റകൾ ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ വെള്ളമില്ലാത്ത സ്ഥലത്ത് കഴുതപ്പുറത്ത് വലിയ ബക്കറ്റ് വെച്ചിട്ട് വെള്ളം കടത്തി കൊടുക്കുക, ഇതൊക്കെയാണ് തൊടിൽ. പക്ഷെ ആൾ വലിയ യോഗ്യനായ ആളുമാണ്. ആ പക്ഷെ ബനു ഇസ്രായേലിലെ നബുവത്ത് ഒരു പാരമ്പര്യം, പിന്നെ രാജഭരണം മറ്റൊരു പാരമ്പര്യത്തിലാണുള്ളത്. ഈ രണ്ടിലും അല്ലാരുള്ളത് താലൂത്തുള്ളത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യത്തിലുണ്ടല്ലോ. യൂസുഫ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ ഒരു തായിഫത്തിലാണ് എന്നുള്ളത് നബുവത്തിൻ്റെ പാരമ്പര്യമുള്ളത്. നബിമാർ നബിമാർ നബിമാറായിട്ട് മൂസ അലൈഹി സ്വലാം അങ്ങനെ പാരമ്പര്യമായിട്ട് വന്നത്. യഹൂദ മറ്റൊന്നോ രാജാധികാരം ഉണ്ടല്ലോ മുൽക്ക്, ആ മുൽക്ക് മറ്റൊരു പാരമ്പര്യത്തിലാണ്. മൂന്നാമത്തൊരു പാരമ്പര്യം താലൂത്ത് പൊട്ടിരിക്കുന്നു. ഇവർ എന്തല്ല നബുവത്തിൻ്റെ പാരമ്പര്യത്തിലുമല്ല മുൽക്കിൻ്റെ പാരമ്പര്യത്തിലുമല്ല, അതാണ് സംഗതി. എന്നൊക്കാം. അപ്പോൾ താലൂത്തിനെ രാജാവാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. ഈ താലൂത്ത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട, എങ്ങനെയാണ്, ആരാണ് രാജാവായിട്ട് നിശ്ചയിക്കേണ്ടത് എന്ന് നബി വായിരുന്നുകൊണ്ടിരുന്നുണ്ടല്ലോ. അപ്പോൾ താലൂത്തിനെ പറ്റി ജനങ്ങൾക്ക് വലിയ മതിപ്പൊന്നും അക്കാലത്തില്ല. അവരുടെ അടുക്കേക്ക് താലൂത്ത് നബിയുടെ അടുക്കിലേക്ക് എത്തും. എങ്ങനെയാണ് എത്തിക്കലെന്ന് പറഞ്ഞാൽ, ഈ താലൂത്തിൻ്റെ ഉപ്പാക്കുള്ള ഒരു മൃഗമുണ്ടല്ലോ, ഈ മാനം വെള്ളം കടത്തുന്ന മൃഗം, ഇത് നഷ്ടപ്പെട്ടിട്ട് തേടി തേടി വരുമ്പോൾ നിങ്ങൾ പരിയിലേക്ക് എത്തും. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു കൊമ്പിലി, പഴയകാലത്ത് കൊമ്പിലുണ്ട് എണ്ണ വീത്തിയൊക്കെ, ഈ മൃഗങ്ങളെ കൊമ്പിൽ നല്ല തിരുപ്പം മുടിയിലാക്കിയിട്ട് അതിൽ ഒരു സുഗന്ധ ദ്രവ്യവും വലിയ ഒരു അളവ് പോലും പറ്റിയൊരു വലിയൊരു വടിയും കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിവിടെ വെക്കണം, നിങ്ങളിവിടെ അന്വേഷിച്ച് വരുന്നാളെ ഈ കോല് കൊണ്ട് അളക്കണം, ഈ കോലിൻ്റെ നീട്ടത്തിൽ ഒത്തു വരുന്നാളെ നിങ്ങൾ വിട്ടേക്കാൻ പാടില്ല, നിങ്ങളെ അധീനത്തിൽ വെക്കുക, അദ്ദേഹത്തിന് ഈ അത്ര തേച്ച് കൊടുക്കുകയും തേച്ച് കൊടുത്ത് ആദരിക്കുകയും ചെയ്യാം, അതായിരിക്കും വരാൻ പോകുന്ന രാജാവിന് പറ്റിയ അർഹതയുള്ള ആളെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ താലൂത്ത് മേയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൃഗം നഷ്ടപ്പെട്ടു. അങ്ങനെ പല സ്ഥലത്തും അന്വേഷിച്ചു 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 വന്നിട്ടപ്പോൾ ഈ നബിയുടെ പേരിലേക്ക് എത്തിയത്.
അപ്പം നബിയുടെ വരക്ക് പിന്നെ ആളെ കയറിയിട്ട് ഒന്ന് ദ്വാരിപ്പിക്കാം ഇങ്ങനെ വിശേലം പറഞ്ഞാലോ. അപ്പോഴേക്ക് വലിയ നീണ്ട നല്ല തടിയും ശരീരം വണ്ണമുള്ള ഒരാൾ കയറി വന്നപ്പോൾ എന്താക്കി, നെടിയ കോല കൊണ്ട് അളന്നു. അളന്നപ്പോൾ നേരത്തെ മലക്ക് പറഞ്ഞു കൊടുത്ത അതേ രൂപത്തിൽ പോയരം വത്തിട്ടുണ്ട്. ബനുസലിൽപ്പെട്ട ഏറ്റവും പൊക്കം കൂടി ആളെ നിർത്തിയാൽ ഇവിടെ മാറുവരെ എത്തുള്ളൂ എന്നാണ്. അതിനേക്കാൾ വലിയ പൊക്കാന്ന്. ആ നിങ്ങൾ രാജാവായിക്കൊണ്ട് തിരഞ്ഞെടുക്കണം എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. അത്ര ദേശി അവന് പൂശിക്കൊടുത്ത് അവർ ആദരിച്ച് എന്നിട്ട് താലൂത്തിനെ രാജാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം എന്തായെന്നറിയോ, ഇവിടെ മുരീദന്മാരുണ്ടല്ലോ, ഇയാളാ ഷെയ്ഖായിട്ട് വേണ്ടി. അയാൾക്ക് കോപ്പും താപ്പും ഒന്നുമില്ലല്ല, അയാൾക്ക് വലിയ താടിയൊന്നും കാണുന്നില്ലല്ല, അയാൾ വലിയ കൊമ്പ വയറൊന്നും കാണുന്നില്ലല്ല, ഇയാൾക്ക് കറാമത്തുണ്ടാകുമോ? അപ്പം ചുരുക്കത്തെ എന്തായെന്നറിയോ, നിശ്ചയിക്കപ്പെട്ട ഇവരെ മാറ്റിവരക്കാൻ തുടങ്ങിയെന്ന്. ചില ഷെയ്ഖന്മാരെ പറഞ്ഞു കൊടുത്താൽ പറയും, അത് നമ്മളെ കൂട്ടത്തിലും ഉള്ള ആളാ ആയിരുന്നല്ലോ, ഇതെങ്ങനെ ഇപ്പോൾ അയാൾക്ക് ഷെയ്ഖായി, നമ്മളെ ഇതിനാക്കാണ് പദവി അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ? യോഗ്യത മാറ്റിവരക്കാൻ നിൽക്കും. അവസാനം എന്തായെന്നറിയോ, ഷെയ്ഖിൻ്റെ മേൽ സംശയം രേഖപ്പെടുത്തലായി. ഇവർ പ്രതീക്ഷിക്കുന്ന യോഗ്യത അവർ കാണൂല. സംഗതി മനസ്സിലായി. ആ അയാൾ മുല്ലാഹസൻ ഓതിനോളി അല്ല പത്തിത്താ മാത്രം ഓതിയിട്ടുള്ളൂ. ഷെയ്ഖ് അഹമ്മദ് മുല്ലാഹസനിൽ ഓതണ്ടേ? എന്നാ അവിടെ കണക്കൂട്ട്. പിന്നെ ചോദിക്കും കറാമത്തുണ്ടായിരുന്നു. ദുസ്സംശയം ചുരുക്കത്തിൽ അബൂമദിയൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഷെയ്ഖുക്കല്ലദി ഷഹിദത്തിൽ നഫ്സുക ബഹു ബിത്തഖ്ദീം വറൂഹുക ബിത്തഅലീം. നമ്മളെ ഓതിയത് ആ തഖ്ദീമിന് പറ്റുമെന്ന് നിൻ്റെ നഫ്സ് എന്താക്കിയിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. തഖ്ദീം എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിർത്തൽ, ഖദ്ദമ മുന്തിച്ച്, എന്നുവെച്ചാൽ ഇതിന് നേതൃത്വം കൊടുക്കാൻ, എൻ്റെ മുമ്പിൽ നിൽക്കാൻ, എന്നെ നയിക്കാൻ. ഏതോ ഫീൽഡായിക്കോട്ടെ, ഒരു ഡോക്ടറാകുന്ന അവസരത്തിൽ ഈ ഡോക്ടറെ മുന്നിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പൈസ അടച്ച് കുപ്പായും തുണിയെല്ലാം ഒരേറ്റ് കീറാൻ വേണ്ടി സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സെന്താക്കിയിട്ടുണ്ട്, അയാളെ തഖ്ദീമിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരു ഇമാമത്ത് നിർത്തുന്നു. തഖ്ദീമിന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾ നിസ്കരിക്കാൻ പറ്റുന്ന ആളാണ്, ഫാത്തിഹ സൂറത്തൊക്കെ അറിയാം, നമസ്കാരം കൃത്യമായി നിർവഹിക്കും എന്നുള്ള തഖ്ദീമിൻ്റെ ബോധാരം ഇവൻ്റെ വക്കിലുണ്ട്. അപ്പോൾ ഇൽമിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല റുഷദിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, എൻ്റെ മുമ്പിൽ നയിക്കാൻ പറ്റുമെന്ന് നിൻ്റെ നഫ്സ് എന്താക്കിയിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതാ തഖ്ദീം. അപ്പോൾ ആ സാക്ഷ്യപത്രം ഇല്ലാത്ത കാലത്തോളം ഇവനെ പറ്റി, നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാനറിയാം എന്നുള്ള ബോധം എനിക്കധികം പെട്ടേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സുരക്ഷിത ബോധമുണ്ടാവില്ലല്ലോ. ഷഹിദത്തിൽ നഫ്സുക ബിത്തഖ്ദീം, എന്നിട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് റൂഹുക ബിത്തഅലീം, നിൻ്റെ റൂഹ് എന്താക്കുന്നത്, അദ്ദേഹത്തിന് ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനമാനങ്ങൾ കൊടുത്തു കൊണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു. അവരവർക്ക് ബോധ്യപ്പെടാത്തൊരളക്കേണ്ട ഇനി വിസൂലേ ഉണ്ടാവില്ല. അതേത് ഫീൽഡിലായാലും നമുക്ക് ബിൽഡിംഗ് എടുക്കണം, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേസ്തരിയാണെന്ന് ബോധ്യം ഉണ്ടെങ്കിലല്ലേ പൈസ മുതലിട്ടിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ പയ്യത്തലക്ക് തച്ച് പൊളിക്കാനാക്കുന്നതിന്. അത് ഈ ഫീൽഡ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും. നമ്മളെ മദ്രസയിൽ ഇപ്പോൾ സദറാക്കാൻ കൊള്ളും, തഖ്ദീമിന് പറ്റും എന്ന് തോന്നിയിട്ടാണ് നിശ്ചയിക്കല്. എന്താ ഒരു 1% ആവട്ടെ കമ്മിറ്റിക്കാറ്, അല്ലെങ്കിൽ എന്താക്കും, എന്തെങ്കിലും സംഗതി നടന്നാൽ മതി, ഈച്ച നടന്ന പണി ഉണ്ടായാലും മതി എന്നാണ് തീരുമാനിക്കൽ. അല്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ശീലം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇജായ അക്ഷരം എഴുതാൻ അറിയാത്ത ആളുകൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താലൂത്തിനെ രാജാവിന് നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്കെല്ലാം അങ്കലാപ്പില്ല. ഈ താലൂത്ത് എന്ത്, ഇപ്പം ഇയാളെ രാജാവ്, ഇയാളെ കൽപ്പന അനുസരിച്ച് അമ്മൻ ജീവിക്കണ്ടി, ആട്ടിനെ വഹിക്കുന്ന ആളാ. ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ, നമ്മളെ പേരിൽ ഇവർക്ക് മുൽക്ക് കൊടുക്കാനോ? അപ്പോൾ എന്തായി, നഫ്സ് തഖ്ദീമിന് സമ്മതിച്ചിട്ടില്ല എന്നിടത്തോളത്തി കൊടുക്കുന്നില്ല. അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ, എത്തരത്തിൽ, വനഹനു അഹക്കു ബിൽ മുൽക്കി മിൻഹു, രാജാധികാരത്തിന് കൂടുതൽ അവകാശപ്പെട്ടവർ അദ്ദേഹത്തെക്കാൾ നമ്മളിവിടെ ഉണ്ടായിരിക്കവേ, അപ്പം നമ്മളാണ് മൂപ്പന്മാർ എന്ന് സ്വയം തിരിച്ചു. അതാ
എന്ന് മാത്രമല്ല, അപ്പോൾ ഇവിടെ യോഗ്യത കണ്ട് നഹനു അഹക്കു മിൽ മുൽക്കി മിൻഹു എന്ന് പറയുമ്പോൾ മറുവശം നോക്കുമ്പോൾ വലം യുക്ത സാത്തമിൽ അല്ലമ്മാൽ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ മറുവശം നോക്കുമ്പോൾ, അപ്പം മറുവശത്തുള്ള ഒരു മൈനസ് പോയിന്റും കണ്ടെത്തി ഈ ഭാഗത്തുള്ള പോസിറ്റീവും കണ്ടെത്തി കൂട്ടി വായിച്ചപ്പോൾ എന്തായി, രാജാധികാരത്തിന് പറ്റൂല എന്നിടത്തോളം എത്തി. ഇതൊക്കെ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇന്നാളെ സദറാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ഏ അയാൾ എൻ്റെ അത്ര കിതാബ് എഴുതിയിട്ടില്ലല്ലോ, അപ്പം എൻ്റെ മേലെ അയാളെങ്ങനെ സദാർത്ഥ കൊടുക്കുക? ഇതാണ് മനുഷ്യൻ്റെ ചിന്താഗതി. ഒരു ഈഗോ ചിന്താഗതി ഉണ്ട് അതിനുള്ളിൽ, ഒരു ദുരഭിമാനങ്ങൾ. വളം യുത്ത സാത്തമിനൽമാൽ, അപ്പം വനഹനു അഹക്കു ബിൽ മുൽക്കി മിൻഹു എന്ന് പറഞ്ഞത് അവരുടെ സ്വന്തമുള്ള പ്ലസ് പോയിന്റാണ്. രാജാധികാരത്തിൻ്റെ അവകാശം കൂടുതൽ നമുക്കാണല്ലോ. മറുവശമോ വലം യുക്ത സാത്തമിനൽമാൽ, മാല് കൊണ്ടുള്ള വിശാലത അവർക്കില്ലാന്താനും. അപ്പം അപ്പോഴുള്ള നെഗറ്റീവ് കൊടുത്തു മൈനസ്. പക്ഷെ അള്ളാ പറയുന്നത് ഇത് രണ്ടുമല്ല. അതാ ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, നിങ്ങളെക്കാൾ അള്ളാഹു താല അവർ ഇസ്തിഫാഹ് ചെയ്ത് ത്വാലൂത്തിനെ അള്ളാഹു താല ഇസ്തിഫാഹ് ചെയ്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് വസാദഹു ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മി, ഇൽമു കൊണ്ടും ജിസ്മ കൊണ്ടും വിശാലതയും അവർക്ക് അള്ളാഹു താല വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കില്ലാത്ത ഇൽമിൻ്റെ വിശാലത ആയിരിക്കുണ്ട് താലൂത്തിലുണ്ട്. ശാരീരികമായ ഇതുണ്ടല്ലോ, ആളെ നേതൃത്വം വഹിക്കാനുള്ള ഒരു അതും പണ്ടേ, ആ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അള്ളാഹു ഇസ്തിഫാഹ്, ആ ഇനി ലാഹിറിൽ വള്ളതും വേണോ എന്നാൽ ഇൽമുമുണ്ട് ജിസ്മുണ്ട്. അപ്പോൾ സമ്പത്ത് പ്രശ്നമല്ല, സമ്പത്ത് ഇവിടെ തൊട്ടിട്ടില്ലല്ലോ. വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ, അള്ളാഹു താല ഉദ്ദേശിച്ചവർക്ക് അവൻ്റെ മുൽക്ക് കൊടുക്കും. അത് നിങ്ങൾ പറഞ്ഞ യോഗ്യത നോക്കിയിട്ടായിരിക്കില്ല, നിങ്ങൾ പാരമ്പര്യം നോക്കി, കുറച്ച് പൈസയും നോക്കി. വല്ലാഹു വാസിഉൻ അലീം, അവൻ്റെ ഫളി അള്ളാഹു താല വിശാലമാക്കിയവനാണ്. ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ള അറിവും അള്ളാഹു താലാക്കാം. ഇനെന്താ പറയാൻ പോകുന്നത്? അദ്ദേഹം രാജാധികാരത്തിന് കൊള്ളും, ഇനി ഇന്ന സമയത്ത് ഏറ്റെടുക്കും എന്നുള്ളതിന് ഒരു അടയാളം പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നു. അത് ഇവരോട് ചോദിച്ച മാതിരി, ഇവർക്ക് കറാമത്തുണ്ടായിരുന്നു ചോദിച്ച മാതിരി, അബ്ദുൽ ഫത്താഹ് ഷെയ്ഖിനോടൊക്കെ മുലക്കന്മാർ ഈ തരീക്കത്തിന് വന്ന്, എന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഉപ്പാക്ക് കറാമത്തുണ്ടായിരുന്നോ എന്ന്. ഉപ്പാൻ സനതല്ലേ കൊടുക്കുന്നത്, ആ മുഴുവനും കറാമത്താന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്ന്? അതാ തരിയക്കത്തിൻ്റെ വലായ്പ അനുസരിച്ച് മരണം വരെയും മൂപ്പറ് അതിൽ അണുകളവ് വ്യതിചലിക്കാതെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കറാമത്തായിട്ട് അവർക്ക് മതിയേറ്റില്ല. അവർക്ക് എന്താക്കണം? വർമ്മച്ചാട്ടം പോകണം, വെള്ളത്തിനുള്ളിൽ നടക്കണം. ഇസ്തിഖാമത്താണ് എന്തിൻ്റെ മുകളിൽ? അപ്പോൾ അലറിലോ സഫറിലോ എന്തെല്ലാം സർറായിലോ നറായിലോ ഈ റൂട്ട് മാറാതെ കണ്ട് അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ വർമ്മച്ചാട്ടം. ഇസ്തിഖാമത്താണ്. അപ്പം അതൊന്നും ഇവിടെ പോരാ. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت. താലൂത്ത് ഭരണം ഏറ്റെടുക്കുന്നതിൻ്റെ തെളിവെന്താണെന്നറിയോ? നിങ്ങൾക്ക് താബൂത്ത് വരും എന്നാണ് പറഞ്ഞത്. താബൂത്ത് എന്താ സാധനം എന്നറിയോ? 3 ദിറ നീളവും 2 ദിറ വീതിയും, ഏതാണ്ട് ഒരു 10,000. ഒരു ദിറാനത്ത് 40 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 1.20 നീളം, 80 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പൊട്ടി. ആ പൊട്ടി എന്തെല്ലാമാണ് കുറേ ആസാറുകളാണ് ഉള്ളത്. അതാ പൊട്ടിൻ്റെ പ്രത്യേകത. അതൊക്കെ നിശാലാം വിശാലമായിട്ട് പറയാം. ഈ താബൂത്ത് ഇവരുടെ കയ്യിൽ പഴയ കാലത്തേ ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലേ പാരമ്പര്യമായിട്ട് വന്ന് പ്രവാചകന്മാർ കൈമാറ്റം ചെയ്ത താബൂത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. യാത്ര മറക്കപ്പെട്ടത്. ഇതെന്താക്കും? മറ്റേ രാജാവ് ജാലൂത്ത് രാജാവ് വന്നപ്പോൾ തട്ടിയെടുത്ത് അത് മലിനപ്പെടുത്തി കളഞ്ഞു എന്നാണ് ഒരു റിവായത്തുള്ളത്. അതാണ് ഭൂരിപക്ഷം മുഫസ്സിറുകളും കൊണ്ടുപോയത്. ബൈത്തുൽ മുഖദ്ദസിനെ കേടുവരുത്തി ഇവർ താബൂത്ത് തട്ടിക്കൊണ്ടുപോയി. കാരണം ഈ താബൂത്ത് വെച്ചിട്ട് ദുആ ചെയ്താൽ ഇവർക്ക് പല കാര്യങ്ങളും നേടും. അപ്പോൾ ഇതാണ് നമ്മൾ തോൽപ്പിക്കുന്ന ഉപാധി എന്ന് കണ്ടപ്പോൾ താബൂത്ത് തട്ടിക്കൊണ്ടുപോയി. അതാണ് പുത്തനാശയക്കാർ എന്താക്കുന്ന പറയുക, ഹദ്ദാദ് നിരോധിക്കും. ഹദ്ദാദ് നിരോധിക്കപ്പെടേണ്ട ഒരു ഹർഫ് പോലും ഉണ്ടോ?
എല്ലാം അതിൽ നിരോധിക്കപ്പെടേണ്ട ഒരു ഹർഫെന്ന് ആയത്തുൽ കുർസിയാണോ നിരോധിക്കേണ്ടത്, ആമൻ റസൂൽ ആയത്താണോ നിരോധിക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ആ ദിക്റാണോ നിരോധിക്കേണ്ടത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ആണോ നിരോധിക്കേണ്ടത്? ശറഇന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിരോധിക്കപ്പെടേണ്ട എന്തുണ്ട് ഇതെന്ന് ചോദിച്ചാൽ ഒന്നും ഉത്തരയില്ല. പക്ഷേ ഇത് ക്രമീകരിച്ചാൽ ഇവരെ ഇവരെ തത്വസംഹിതം ഉണ്ടല്ലോ ഈ ബേറൂന്നാണ്ട് പോയി കളിയും. അതുകൊണ്ട് എന്താക്കും, ആയുധം തന്നെ ആയുധം കണ്ടു കെട്ടുക എന്നുള്ളതാണ് തത്വം. ഈ താബൂത്തിനെ പിടിച്ചു കൊണ്ടുപോയി എന്താക്കി, ഇയാളുടെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. താബൂത്താണല്ലോ ഇവരെ ജയിപ്പിക്കുന്നതിൻ്റെ ഉപാധിയായത്. അത് മുമ്പിൽ വെച്ചിട്ട് ദ്വാരക്കും പോലും, മഴ കിട്ടാൻ ഞാൻ മഴക്ക് ദ്വാരക്കും, രോഗം വന്നാൽ രോഗശമനത്തിന് ദ്വാരക്കും, ശത്രുക്കൾ വന്നാൽ അത് വെച്ചിട്ട് ദ്വാ ചെയ്യും. അവർക്ക് നെസ്സറ് കിട്ടാനുള്ള ഒരു ഉപാധി എന്താക്കുക, അതെന്ന് തന്നെ. അപ്പം ഹദാദ് റാത്തീബ് പോലത്തെ എല്ലാം വളർത്തി പിടിച്ചെടുത്ത് കളിയാ, അത് പള്ളിയും ചെല്ലാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ അഴിഞ്ഞാടാം, മാരക രോഗങ്ങൾക്ക് ചാൻസ് കിട്ടും. ഇതാണ് എൻ്റെ പിന്നിലുള്ളത് എല്ലാം ഒന്ന് പറഞ്ഞാട്ട്. ഷറഇന്റെ കാഴ്ചപ്പാടക ഉസൂല് വെച്ചിട്ട് അല്ലെങ്കിൽ ആക്കിലിൻ്റെ ഉസൂല് വെച്ചിട്ട് ആയത്തിൽ എന്താണ് ഹദാദ് റാത്തീബ് നിരോധിക്കേണ്ടത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയൂല. എവിടെ പറയാം ഒന്ന് പറഞ്ഞട്ടെ, കഴിയൂല. അല്ല തിരിയാത്ത അൽഫാന്ന് ഉണ്ടെന്ന് എന്തെങ്കിലും ഞാൻ പറയാൻ കഴിയുമോ? അതും ഇല്ല. വാരിദിനെതിരുണ്ടെന്ന് പറഞ്ഞാൽ അതും പറയാൻ കഴിയൂല. ലാസ്റ്റ് എന്താ പറയല്, ഇങ്ങനെ ഒന്ന് നബി ചൊല്ലിയിട്ടുണ്ടോ എന്നാണ്. ആ കുർവ എന്നാൽ പിന്നെ വേറെ കുറവയാക്കാം എന്നാൽ അവിടെയും പറ്റുമോ ചോദ്യമോ? എന്നാൽ പിന്നെ ആദ്യ സഹീൽ ബുഖാരി അവസാനിപ്പിക്കണ്ടേ. സഹീഹുൽ ബുഖാരി എന്ന ഒരു കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്നോ? തങ്ങളുടെ ഒപ്പാത്തായിട്ട് 194 ഹിജ്റയിൽ 194 ആര് ജനിക്കുന്നതന്നെ ഇമാം ബുഖാരി തങ്ങൾ ജനിക്കുന്നതന്നെ 62 വയസ്സാകെ ജീവിച്ചത്. ആ സമയത്തല്ലേ സഹീൽ ബുഖാരി കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 200 കാലം അവിടെ പോയി. അങ്ങനെയാണെങ്കിൽ സഹീൽ ബുഖാരി നിരോധിക്കണം, അക്കാരണം പറഞ്ഞുകൊണ്ടിട്ട്. അതാണ് ന്യായമെങ്കിൽ അക്കാരണം പറഞ്ഞിട്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തല്ലേ ഖുർആൻ ഒറ്റ കോപ്പിയാക്കിയത്? ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് എത്ര 6 കോപ്പി ഉണ്ടാക്കിയത്. അവിടം വരെ ഖുർആൻ ഓതാവുന്ന ഇടങ്ങുണ്ട്. അവിടെങ്കിൽ മ്യൂസിയത്തിൽ മറ്റും പോയിട്ട് ആ ഖുർആൻ ഒന്ന് കണക്ഷൻ നട്ടിന്ന് പറഞ്ഞ ഒരു കോപ്പി ഇങ്ങനെ കണക്ഷൻ കൊടുക്കാൻ എന്നല്ലാണ്ടുണ്ട് ഞാൻ. അതൊന്നും നിരോധിക്കണ്ടേ? എന്നാൽ പിന്നെ പറ്റ നിയമം കംപ്ലീറ്റ് നിരോധിക്കാനേ ഉണ്ടാവുള്ളൂ. അതിന് പിന്നിലുള്ള രഹസ്യം ഇതാണ്. അപ്പോൾ ആ താബൂത്ത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന പറഞ്ഞത്, അതായത് പൂർവ്വകാലത്ത് നഷ്ടപ്പെട്ടു പോയ വീര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കാരണമാണ് താബൂത്ത്. ആ താബൂത്ത് നിങ്ങളിലേക്ക് തിരിച്ചെത്തും. അത് ഒരു രിവായത്തിൽ തന്മീനുള്ളത് ഹാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അള്ളാഹു താല അവിടെ നിന്ന് ഉഖൂബത്ത് നിലക്ക് അത് തിരിച്ചെടുത്തു, പിന്നീട് മലായിക്കത്ത് പോകാൻ ഇറക്കിക്കൊടുത്തെന്നാണ് ഒരു രിവായത്തുള്ളത്. ഭൂരിപക്ഷം തഫ്സീറിൻ്റെ ഉലമാക്കന്മാരും പറഞ്ഞത് ജാലൂത്ത് തട്ടിക്കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയിട്ട് മലിനമായ സ്ഥലത്തിട്ട് പിന്നെ നാട്ടിന് മൊത്തത്തിൽ പല പല മാരക രോഗങ്ങളും പല പല പലതും നടമാടാൻ തുടങ്ങിയപ്പം ഇതാണ് ഇതിനെ ശല്യം ചെയ്യുന്ന പറഞ്ഞിട്ട് ഇവർ അത് തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മടക്കി അയച്ചു. അങ്ങനെയും പറയുന്നുണ്ട്. ഇത് അതെ ഏതായാലും താബൂത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. ആ താബൂത്തിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഫീഹി സകീനതും മിർ റബ്ബിക്കും വബഖിയതും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായിക. റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള സക്കീനത്ത് അതിലുണ്ട്. ഈ സക്കീനത്ത് എന്ന് വെച്ചാലാണ് 12 കൗലുകൾ എന്താണ് സക്കീനത്തോട് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ആ ഒന്ന് തീരുമാനം എടുക്കാൻ കഴിയാതെ കണ്ടൊരു പ്രശ്നം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഇന്നതാണ് വേണ്ടത് എന്ന് തീരുമാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു അശരീരി കേൾക്കാം. അപ്പോൾ അതോടുകൂടി നിങ്ങളെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി എന്ന ഒരു തഫ്സീർ. അതൊരു മലക്ക് മുഖേനെ വിളിച്ചു പറയലാണെന്ന് അങ്ങനെയും അതിൽ നിന്നൊരു പരിമളമടിക്കലാണ്. ആ പരിമളമടിക്കലോടുകൂടി എന്താകും, അവിടെ എല്ലാവർക്കും മാനസികമായ ഒരു സന്തോഷം പ്രദാനം ചെയ്യും എന്നൊരർത്ഥമുണ്ട്. മുഫസ്സിരീങ്ങൾ ആ സക്കീനത്ത് നിന്ന് ഇത്രയധികം വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കെലിമത്ത് ഇല്ലാന്നാണ് തോന്നിപ്പോന്ന് ഖുർആനിൽ. ഏതായാലും റബ്ബിൻ്റെ വക്കൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സക്കീനത്ത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു.
മറ്റൊരു സാധനം എന്താ, വബക്കയ്യത്തും മിമ്മാ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ, മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും ഉപേക്ഷിച്ച ചില വസ്തുക്കളുടെ ബക്കയ്യത്തും അതിലുണ്ടെന്നാണ്. അവർ ഉപയോഗിച്ച വടി, അവർ ഉപയോഗിച്ച ചെരിപ്പ്, അവിടെ തലയിക്കെട്ട്, അതുപോലെ മന്നു സൽമാൻ്റെ അല്പഭാഗം, തൗറാത്തിൽ നിന്ന് അവശേഷിക്കുന്ന ബാക്കി ഭാഗം, ഇതെല്ലാം കൂടി സൂക്ഷിച്ച ഒരു എന്താണ് ആസാർ കൊണ്ട് നടക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ മുൻകഴിഞ്ഞ മഹാന്മാർ ഉപയോഗിച്ച ആസാറുകൾക്ക് ബറക്കത്തുണ്ട്, അത് സൂക്ഷിച്ച് വെക്കപ്പെടേണ്ടതാണെന്ന് ഖുർആൻ ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. നമുക്ക് വിശാലമായിട്ട് കുറച്ചും കൂടെ പോകാം. ഇത് മലായിക്കത്ത് വഹിക്കുകയും ചെയ്യും. മലായിക്കത്താണ് അതിനെ വഹിച്ചു നടക്കുന്നത്. തഹമിലുഹുൽ മലായിക്ക. കേട്ടോ, ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുള്ളെങ്കിൽ അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ല, വിശ്വസിക്കാത്തവരോട് പണ്ട് കാര്യമില്ലല്ലോ. فَلَمَّا فَصَلَ طَالُوتُ بِالْجُنُودِ قَالَ إِنَّ اللَّهَ مُبْتَلِيكُمْ بِنَهَرٍ فَمَنْ شَرِبَ مِنْهُ فَلَيْسَ مِنِّي وَمَنْ لَمْ يَطْعَمْهُ فَإِنَّهُ مِنِّي إِلَّا مَنِ اغْتَرَفَ غُرْفَةً بِيَدِهِ فَشَرِبُوا مِنْهُ إِلَّا قَلِيلًا مِنْهُمْ. അങ്ങനെ طالوت അവർകൾ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ജുനൂദ് ഉണ്ടല്ലോ, ഒന്നിച്ചു പോകേണ്ട സംഘം. അപ്പോൾ ഇവർ ആ പരീക്ഷണം നടത്തണം, ഇവരെല്ലാവരും യോഗ്യരാണോ. കഠിനമായ ചൂട്, കഠിനമായ ദാഹം, വെള്ളത്തിൻ്റെ അനിവാര്യമായ സമയം, അങ്ങനെ അത് പരീക്ഷണം നടത്തുന്നു. പണ്ട് തബൂക്ക് യുദ്ധം നടന്നപ്പോഴാണ് ഈത്തപ്പന കായ്ച്ചിട്ട് ആ വളവെടുക്കാനുള്ള സമയം, ചൂട് സമയം, 700 കിലോമീറ്റർ സഞ്ചരിക്കണം, ഇത്രമാത്രം അതല്ല ജയ്ഷുൽ ഉസ്രാന്നല്ലേ പറഞ്ഞത്, അന്നതിൻ്റെ പരീക്ഷണം നടത്തിയേക്കായിരുന്നു. ഇവിടെ സംഘം ചേർന്ന് പോകുന്ന അവസരത്തിൽ ചൂട് സമയവും കഠിനമായ ചൂടും ദാഹം തൊണ്ട വറ്റി വരേണ്ട സമയം, അന്ന് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കാൻ പോകുന്നുണ്ട്. ഒരു നെഹർ, ഒരു പുഴ, അത് ഇന്നും നിലവിലുണ്ടെന്നാണ് ഇമാം സാവി റളിയല്ലാഹു പറയുന്നത്. അത് മിസ്റ്റിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ആ പോയിൻ്റ് അക്കരയാണ് പോകേണ്ടത്. അപ്പം വെള്ളം കാണുമ്പോൾ എല്ലാവരും കുടിക്കൂലേ? ആ അവിടെ മൂന്ന് തായ്ഫത്ത ഉണ്ടാകുന്നു. ഒരു ലാലിമലി നഫ്സിയുണ്ട്, ഒരു മുക്തസിദുണ്ട്, ഒരു സാബിക്കും ബിൽ ഖൈറാത്ത് ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അസീമത്തിൻ്റെ ആളുണ്ട്, റുഖ്സൻ്റെ ആളുണ്ട്, ലുൽമിൻ്റെ ആളുണ്ട്. മൂന്ന് തായ്ഫത്ത ആളി മാറിയത്. ഒന്ന് നോക്ക്, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, ഒരു അരുവിയുണ്ട്, അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ പുറത്തായി, ഔട്ടായി. അപ്പം ദാഹത്തിന് അതാ, അപ്പം വെള്ളം കിട്ടുമ്പോൾ എന്തായി എന്നറിയോ, പരീക്ഷണ രംഗം വരുമ്പം കുടിക്കൽ സ്വാഭാവികമാണ്. അപ്പം ഇവൻ്റെ ദാഹം ക്ഷമിച്ചതിൻ്റെ മേൽ ക്ഷമിക്കുവാനോ അവൻ്റെ ആ അത്യാഗ്രഹം അടക്കാനോ കഴിവില്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെടുമല്ലോ. വെള്ളം കാണുമ്പോൾ കണ്ടെ പിന്നെ ഹാല് മാറിയില്ലേ, അപ്പം ഔട്ടായി. അപ്പം ഈ ഔട്ടായ ആളാരായിരിക്കും ലാലിമായിട്ട് പുറത്തുപോയി. ഇനി വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി, ആരെങ്കിലും അതിൽ നിന്ന് രുചി നോക്ക് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയെ ചെയ്യൂല എന്നിട്ട് പിടിച്ചു തന്നാൽ അത് നമ്മളെ കൂട്ടത്തിൽ പെട്ടു, അസീമത്തിൻ്റെ ആളായി. പിന്നെ കൂടാണ്ട് കഴിഞ്ഞു പാപങ്ങളല്ല, ഇല്ല മനിഖത്തറഫ ഖുർഫത്തും ബീതി, കയ്യിലൊരു കുരൽ കോരിട്ട് കുടിച്ചാൾ ഒഴുകി, അത് ആരായി? റുഖ്സൻ്റെ ആൾ പോയി, റുഖ്സൻ്റെ ആൾ പോയി. അപ്പോൾ മൂന്ന് തായ്ഫത്തായോ? അപ്പോൾ ഫലൈസ മിന്നി പുറത്തുപോയി. അപ്പോൾ കൂടെയുള്ള തായ്ഫത്തത്തിനുണ്ട് ഒരു റുഖ്സൻ്റെ ആളും ഉണ്ട്, അസീമത്തിൻ്റെ ആളും ഉണ്ട്. അവർക്ക് ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ മാറ്റവും കാണാം. പക്ഷെ തേജ സംഗതി എന്താ? ഇപ്പോൾ ശരീഭവും മിന്നും എല്ലാവരും കുടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഔട്ടായി എന്നാണ് നേരെ ലാഹിരുള്ളത്. അല്ല, അതിൽ ഫമൻ ശരീഭ മിന്ന് ഫലൈസ മിന്നി എന്ന് പറയുമ്പോൾ ഫ ശരീഭോ എന്ന് പറയുമ്പോൾ എന്തായി? ലൈസ മിന്നി എല്ലാവരും ആയി എന്നല്ലേ കിട്ടുക? കുട്ടില്ല. പക്ഷെ ഇല്ല കലീലം മിന്നും, കലയിലൊഴിച്ച് ഇസ്സസിനെ ചെയ്തു. അപ്പൊ ഭൂരിപക്ഷാണും പുറത്തു പോയി നൈ. അതാണേത്, 70,000-ൽ 313 ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം പുറത്തുപോയി. ആ കുറച്ച് കുടിച്ചാളും ഉണ്ട്, തീരെ കുടിക്കാത്ത ആളും ഉണ്ട്, അസീമത്തിൻ്റെ ഹലുകാരും ഉണ്ട്. അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കാണും. അസീമത്തിൻ്റെ ഹലുകാർക്ക് അള്ളാഹുവിൻ്റെ മേൽ വലിയ ഏറ്റുമാതും അള്ളാഹുവിൻ്റെ മേലിലുള്ള എത്തിമാദ അസ്ബാബിൻ്റെ നമ്മളെ എത്തിമാദ ഇല്ലാണ്ട് കാണും. അത് വരത്തേ ഇപ്പം ചുരുക്കത്തിൽ ലാഹിന് മാത്രമേ പോകുന്നുള്ളൂ.
فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده അപ്പോൾ വിട്ടു കടന്നു ന്യൂനപക്ഷം ആളുകളെയും കൂട്ടിയിട്ട് ഹുവ എന്ന് പറഞ്ഞാൽ താലൂത്തും വല്ലദീന മഅഹു അവരുടെ കൂടെയുള്ളതും കാലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു എന്നാണ് ലാഹിറുള്ളത് എല്ലാവരും ആ പറഞ്ഞതിൽ വരുവില്ലാന്ന് തിരിച്ചു മറുപടിയില്ലെന്ന് മനസ്സിലാക്കാം എല്ലാവരും പെട്ടിട്ടില്ല എന്ന് അപ്പോൾ ഈ കാലോ എന്ന് പറഞ്ഞത് ആരായിരിക്കും റുഖ്സന്റെ അഹലുകാരാണ് ലാ ത്വാഖതനൽ യൗമ ബിജാലൂത വജുനൂദി ജാലൂത്തിനും അവൻ്റെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നമുക്കിന്ന് താക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ തോറ്റ മതി തോൽവി സംബന്ധിച്ച മതിയായി അപ്പം റുഖ്സന്റെ അഹലുകാരാണ് അപ്പം കുറച്ചും കുടിച്ച കൂട്ടറാന്ന് പറയുന്നത് നമുക്ക് താക്കത്തില്ല ആ قال الذين يظنون انهم ملاقوا الله ابر കൂട്ടുണ്ട് അവിടെ ആ അല്ലാഹുവിനെ കണ്ടുമുട്ടും എന്ന് ഉറപ്പിച്ച് വെച്ച ഒരു കൂട്ടുണ്ട് അതാണ് അസീമത്തിന്റെ അഹലുകാർ അവർ പറയുന്നത് കം മിൻ ഫിയതിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറതൻ ബിഇദ്നില്ലാഹ് എത്രയോ ന്യൂനപക്ഷം വലിയ സംഘത്തിനെ ജയിച്ചടക്കിയിട്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം അങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് ആ സംഭവത്തിൽപ്പെട്ട ഒന്നായിക്കൂടെ ഇത് അപ്പം അവരെ എന്താണ് അംഗസംഖ്യൻ്റെ മേലിലോ ആയുധബലത്തിൻ്റെ മേലിലോ അല്ലോ ആരുടെ ഇവർ ഏറ്റുമത് എന്ന് വന്നു വസീമത്തിൻ്റെ അഹലുകാർ ഏറ്റുകാതിൻ്റെ പോക്കും റുഖ്സന്റെ അഹലുകാർ ഏറ്റുകാതിൻ്റെ പോക്കും രണ്ടും രണ്ടായിട്ട് വേണം അസീമത്തിൻ്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൻ്റെ മേലാണ് ഏറ്റുമത് മുസബിബിൻ്റെ മേലിലാണ് അവർക്ക് ഏറ്റുമത് മറ്റേത് സബബിൻ്റെ മേലാണ് ഏറ്റുമാത് അപ്പൊ സബബിൻ്റെ മേലുള്ള ഏറ്റുമാത് എന്ന് പറഞ്ഞാൽ അള്ളാഹിലേക്ക് വെറും വുസൂൽ ആയിട്ടില്ല എന്നതിന് തെളിവാന്ന് അല്ലേ അവിടെ എന്ന് പറഞ്ഞു മിന്നലാമാത്തിൽ ഏറ്റുമാതി അലൽ അമൽ നുഖ്സാനുർ റജാഇ ദ വുജൂദി സലൽ ഇവിടെ വുജൂദി സലൽ വന്നിട്ടുണ്ട് ആസിമത് ആ റുഖ്സന്റെ അഹലുകാലേക്ക് ചേർത്തിട്ട് എന്താ റുഖ്സ അല്ല സലൽ എന്താ സമിതി മറുവശത്ത് വലിയ ജാലൂത്ത് ജാലൂത്ത് പർവ്വത തുല്യമായ ഒരു പടപ്പം എന്ന് പോലും അവൻ്റെ തലയിലടിഞ്ഞ കിരീടത്തിന് എന്നെ 300 റാത്തിൽ തൂക്കുണ്ടായിരുന്നു പറഞ്ഞു എന്നിട്ട് അവിടുത്തെ കളത്തിൽ ഇറങ്ങിയത് 300 റാത്തിൽ എത്ര കിലോനായി ഈ തലയിലണിഞ്ഞിട്ട് അപ്പോൾ ലാഹിറിൽ കാണുന്ന ആയുധബലം അംഗസംഖ്യ അതിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് അവരുടെ ഏറ്റവും അത് വന്നത് അവിടെ ഇമർ ന്യൂനപക്ഷം ഇങ്ങനെ വരുമ്പോൾ എന്തോന്ന് ജലല് വന്നിട്ടുണ്ട് അതാ ജലലി അപ്പൊ ജലല് വരുന്ന അവസരത്തിൽ റജാവ് ചുരുങ്ങി ലാ താക്കത്തൽ ബിജാലൂത്ത ജുനൂദി എന്ന് പറയേണ്ടി വന്നു അതിൻ്റെ കാരണം എന്താണ് അസ്ബാബ് പിന്നെ മുളയത്തിമാത് വന്നതാണ് അപ്പൊ അതിനെ തിരുത്തുന്നു കാലല്ലതീനെ മില്ല അപ്പം മിന്നലാ മാത്തിൽ ഏറ്റുമാതി അലൽ അമൽ നുഖ്സാനുർ റജാഇ ഇൻ ദ വുജൂദി സലൽ അമലിൻ്റെ മേലെ ഏറ്റുമാത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അമലെന്ന് പറഞ്ഞത് നമ്മുടെ ഫീൽഡിലേക്ക് സുലൂക്കിലേക്ക് ചേർന്നിട്ട് അമൽ എന്ന് പറഞ്ഞതാണ് അത് കുറച്ചും കൂടി വിശാലമായി ചിന്തിച്ചാൽ അസ്ബാബ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഖാസ് പറഞ്ഞിട്ട് ആമ മുറാദാക്കുക ഓടുന്നില്ല അമൽ എന്നുള്ളത് സുലൂക്കിലേക്ക് ചേർത്തിട്ട് ലിസാം കൊണ്ടുള്ള അമലോ ശരീരം കൊണ്ടുള്ള അമലോ കൽബ് കൊണ്ടുള്ള അമലോ സമ്പത്ത് ഉപയോഗിച്ചുള്ള അമൽ എന്നുള്ളത് എന്താണ് ഉസൂലിലേക്കുള്ള സബബാണ് നമ്മൾ എന്താക്കുക അമൽ എന്ന ആ ഖാസ് വിട്ടിട്ട് സബബ് എന്നുള്ള അമലേക്ക് കിടക്ക് അപ്പൊ ലഫ്ലിൽ ഖാസാണെങ്കിലും മൈനെ എന്താക്കുക ആമക്കുക അപ്പൊ അസ്ബാബിന്റെ മേലിലുള്ള ഏറ്റുമാദിന്റെ ലക്ഷണം എന്താ ഏറ്റുമാദ് എങ്ങനെ ഇതിലി ഈ സാധനം അതിൻ്റെ മേലെ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടോയെങ്കിൽ ആ സാധനം എല്ലാം നീക്കി നോക്കിയാൽ ഈ ആ സാധനത്തിന് ഇളക്കമുണ്ടെങ്കിൽ ഏറ്റുമാതുണ്ടെന്ന് വരും നമ്മൾ കുറ്റടിക്കാൻ പോയാൽ അപ്പം കാണുന്ന ഏറ്റുമാത് പഠിപ്പിക്കലല്ലേ ഇങ്ങനെ നൂല് കെട്ടിയിട്ട് ഈ നൂലോ ഈ സാധനമോ ഇതിൻ്റെ മേലെ ടച്ച് ഉണ്ടെങ്കിൽ ഈ സാധനം നീക്കിയാൽ ഇതിനിളക്കം വരണം ഒരിളകല് അപ്പോൾ ഇത്ര നേരം ഇതിനാസ്പദമാക്കി നിന്നിരുന്നു എന്നാണല്ലോ അല്ല അത് മെല്ലെ നീക്കിയാൽ ഇതിനൊരു കുലുക്കോ ഇല്ലെങ്കിൽ ഏറ്റുമാത് നേരത്തെ ഇല്ലാന്നല്ലേ വന്നിരുന്നത് ഈ കസാല നോക്ക് ഈ കസാല എൻ്റെ കാലിനിളക്കിയാൽ ഞാൻ ഇളകോ ഇല്ലെന്ന് പറ പറ ഇളകുമെങ്കിൽ ഇതിൻ്റെ മേലെ എനിക്ക് ഏറ്റുമാത് ഉണ്ടായിരുന്നു ഇത് കൽബിൻ്റെ ഏറ്റുമാതാണ് അപ്പോൾ അസുബാബ് ഒരവസരത്തിലില്ല അതിന് ന്യൂനത സംഭവിക്കുന്ന അവസരത്തിൽ കൽബ് ഇളകുന്നുണ്ടോ ഇല്ലയോ നോക്കുക ആ ഏറ്റുമാത് ഉണ്ടെന്ന് തോന്നുന്നു
അപ്പൊ അസ്മാബിന്റെ മേൽ ഏത്തിമാദം പറ്റൂല എന്നാണ്. ഏത്തിക്കാദം പറ്റൂല, ഏത്തിമാദം പറ്റൂല, ഇസ്തിനാദം പറ്റൂല. അത് അസ്മാബിന്റെ ക്ലാസ് വേറെ എടുക്കണം. ഏത്തിക്കാത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനെ ഉണ്ടാക്കി തീർത്തത് എന്നുള്ള വിശ്വാസം. മരുന്നാണ് രോഗം മാറ്റിയത്, അപ്പൊ ഏത്തിക്കാത് വന്നു. എല്ലാം മരുന്നിൽ അല്ലാഹു തആല കുറെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണോ, അവിടെയും ഏത്തിക്കാത് വന്നു. മരുന്നുള്ളതൊക്കെയല്ലാം ശിഫ ലാസ്യമാണ് എന്ന ഒരു ഏറ്റക്കാതുണ്ട്, അതും പഴവാന്നു. ഏറ്റക്കാത് നാലെണ്ണായിട്ട് മാറും, നാലിൽ മൂന്നെണ്ണം പാത്തിലാണ്, ഒന്നേ ശരിയുള്ളൂ. സബബും മുസബബും രണ്ടും അല്ലാഹു തആല ഉണ്ടാക്കുന്നു. ചിലപ്പോൾ സബബിൽ കൂടെ മുസബബ് ഉണ്ടായിരുന്ന വരാം, ഇല്ലാതും വരാം. അത് അല്ലാഹുവിൻ്റെ ഇതിന് പ്രകാരം അതിൻ്റെ മേലെ തന്നെ മനസ്സ് ചാഞ്ഞിട്ട് അത് ഇല്ലായ്മ സംഭവിക്കുന്ന അവസരത്തിൽ എന്താവുന്നറിയോ, മനസ്സിനിളക്കം പറ്റുന്നു, ബെപ്രാളം വരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ലാ താഖത്തലല്ല ഞമ്മി ജാലൂത വജുനൂദിഹി, ജാലൂത്തിനെ കൊണ്ടും അവരെ സൈന്യങ്ങളെ കൊണ്ടും ഞമ്മക്ക് താക്കത്തില്ല. വാഹനം തന്നെ ഉള്ളത് 313 രണ്ട് താഴ്ഫത്താണ്. മറുവശത്ത് ലക്ഷക്കണക്കിനാണ്, ഒരുക്കങ്ങൾ വേറെയാ. അപ്പൊ ഇല്ലാന്ന് തന്നെയാ സംഗതി. അഞ്ഞമുള്ള ഏറ്റവും ഇത് താക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ജലല് വന്നപ്പോൾ നുക്കസാനു റജാവ് വന്ന് ജയിക്കൽ എന്ന ആ റജാവ് ചുരുങ്ങി. മറുവശത്തതാ ഖാലല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ലാഹി കം മിൻ ഫിഅതിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയോ ഖലീലായ ഫിഅത്ത്, കൂട്ടക്കാർ ജയിച്ചടക്കിയിട്ടുണ്ട് കസീറത്തിന്. അപ്പൊ എത്രയോ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല അവരുടെ മുമ്പിൽ, അവരുടെ വിശ്വാസത്തിലുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല അത്. പക്ഷേ ഗാലബത്ത് എന്നുള്ളത് അംഗസംഖ്യ കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നുമല്ല, ബി ഇതില്ല. അപ്പൊ കണ്ട അസ്മാവിനെ സംബന്ധിച്ചിടത്തോളം സംഗതിയുള്ള ആ ഇതിനല്ല ഞാൻ നമ്മുടെ സംഗതി ഉള്ളത്. അപ്പൊ എത്ര നിസ്സാരമായ മരുന്ന് കുടിച്ചിട്ട് എത്ര എത്ര മാരകമായ രോഗം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനം പോലെ. വല്ലാഹു മഅസ്സാബിരീൻ, ഇത് അവർ പറഞ്ഞ ബാക്കി വാക്കാണോ അല്ല അല്ലാഹു അതിൻ്റെ പ്രോത്സാഹനം നൽകുകയാണോ, അത് തഫ്സീർ ഖിലാഫുണ്ട്. അവർ പറഞ്ഞതാണെങ്കിൽ വല്ലാഹു മഅസ്സാബിരീൻ എന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു. സബർ വേണം, കുറച്ച് സബറുള്ളവരുടെ കൂടിയാണ് അല്ലാഹുവിൻ്റെ നസറുണ്ടാവുക എന്ന് അവർ തന്നെ പരസ്പരം പറഞ്ഞു എന്നായി. എല്ലാ അവരെ പുകഴ്ത്തിക്കൊണ്ടിട്ട് അവർ വെള്ളം കുടിക്കാതെ നിന്നല്ലോ. അപ്പോൾ സബറുണ്ടായി, വലിയ സംഘം ആളുകളെ കണ്ടപ്പോൾ അവർക്ക് സബറുണ്ടായി. അപ്പോൾ ആ സബറിൻ്റെ കൂടെ അള്ളാഹുടെ സഹായമുണ്ട് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു എന്നും ആകാം. അതെ, ആള് കാലാമാട് തോന്നുന്നു. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ജാലൂത്തും സൈന്യവും അഭിമുഖമായി എത്തി. ഇവരും പറഞ്ഞു, ഇവരും എന്താ പറഞ്ഞു, റബ്ബന അഫ്രിഗ് അലൈന സബ്ര. മൂന്ന് കലിമത്താണ് ദുആയിലുള്ളത്. റബ്ബന അഫ്രിഗ് അലൈന സബ്ര വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. മൂന്ന് കലിമത്ത്, അതിൻ്റെ തർത്തീബ് ഒന്ന് നോക്ക്. ആദ്യം നേരത്തെ നിറച്ചു വെക്കേണ്ടത് എന്തായിരുന്നു, സബ്ര. അഫ്രിഗ് അലൈന സബ്ര, സബ്ര അങ്ങ് കോരിച്ചോഞ്ഞ ടാങ്കി നിറയെ അങ്ങ് തന്നേന്നാ പറയുന്നു. കൊന്നൊന്നും പോരാ, സബ്ര വമ്പിച്ചൊരു സബ്ര ഞങ്ങളുടെ മേൽ കോരിച്ചൊഞ്ഞ. ഇത്ര ലിറ്റർ ഒന്നും അത്ര അളവൊന്നും വെക്കണ്ട. എന്നിട്ടോ ആ സബർ വന്നാൽ ആസ്യമാകും ഇത് സുബൂത്തൽ കഥം അള്ളാഹ് ഉണ്ടാക്കി സബ്ബിച്ച് അക്കദാമന. സബർ അല്ല ഉണ്ടാക്കി കൊടുക്കല്ലേ, ആ അള്ളാഹു താല അവിടെ സബ്ബിച്ച് അക്കദാമന സബർ ഉണ്ടാക്കിത്തരും എന്നതിൻ്റെ മുകളിലല്ല നിന്നത്. കഥം ഉറപ്പിച്ച് വെക്കണം രണ്ട്. അപ്പം ഉറപ്പിച്ച് വെക്കുമ്പോഴാണ് മറ്റവർക്കെതിരെ സഹായം കിട്ടുവരും. ഇതത്തിൽ നടക്കേണ്ട തർത്തീബ് അനുസരിച്ച് തന്നെ വൻ സുർണ അലുൽ കാമിൽ കാഫിലീൻ. فهزموهم بإذن الله. ഈ ന്യൂനപക്ഷം എന്താക്കി, ജാലൂത്ത് സൈന്യത്തിനെ തോൽപ്പിച്ചോടിച്ചു, അതും ബിഇദിനില്ലാ. എന്നിട്ടോ വക്കത്തല ദാവൂദ് ജാലൂത്ത, ദാവൂദ് അലൈഹിസ്സലാം കൂട്ടത്തിലുണ്ട്.
അന്ന് സൈന്യത്തിന് പെട്ടെന്ന് വെച്ചാൽ ദാവൂദ് അലൈഹിസ്സലാം ചെറിയ പ്രായവും അവിവാഹിതനായ ഒരാട്ടാട്ടിനെ വഹിക്കുന്നു. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ മഹത്വം കണ്ടപ്പോൾ സൈന്യത്തിലേക്ക് ചേർത്തതാണ്. അതൊരു നബിയുടെ വഹിയുണ്ടായിരുന്നു പോലും ആ കുട്ടിയെ കൊണ്ടിട്ട് വലിയ യുദ്ധം ജയിക്കാൻ അള്ളാഹു തആല കാരണമാക്കിയിട്ടുണ്ട്. അവർ ഒറ്റയ്ക്ക് മുട്ടാൻ പറ്റില്ല, കൂട്ടണം. അങ്ങനെയാണ് ദാവൂദ് അലൈഹിസ്സലാമിനെ അതിലേക്ക് ചേർത്തത്. എൻ്റെ ചരിത്രം കുറച്ച് വിശാലമായിട്ടുണ്ട്, ഇൻഷാല്ലാ പറയാം. അവ ജാലൂത്തിനെ കൊന്നു. വാതാഅല്ലാഹുൽ മുൽക്ക്, ആ കൊന്ന ആ സിഫത്ത് തന്നെ മാലിമത്തിൽ നാല് വേദാമറ്റം പറഞ്ഞിട്ടുണ്ട്. വാതാഅല്ലാഹുൽ മുൽക്ക വൽ ഹിക്മ, മുൽക്കും ഹിക്മത്തും രണ്ടും കൂടി സമ്മേളിപ്പിച്ച് കൊടുത്തായിരിക്കും ദാവൂദ് അലൈഹി ഇസ്ലാമി. നേരത്തെ മുൽക്ക് ഒരു പാരമ്പര്യത്തിലും നബുവത്ത് മറ്റൊരു പാരമ്പര്യത്തിലുമാണല്ലോ ഉണ്ടായിരുന്നത്. ആ രണ്ടും കൂടി സമ്മേളിപ്പിച്ചു ദാവൂദ് അലൈഹി ഇസ്ലാം മുതൽ ഒന്നിച്ചായി ജോയിൻ്റാക്കി. എന്നിട്ടോ ദാവൂദിനാക്ക് ഖലീഫത്തൻ, ഭൂമിയിലെ ഖലീഫയാക്കി. അതോടൊപ്പം തന്നെ റസൂലും കൂടിയാണല്ലോ, സബൂർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള വല്ലം നഹു സന്നത്ത് നബൂസില്ലഹും, പടയങ്കി ഉണ്ടാക്കാനുള്ള പഠിപ്പിലും കൊടുത്തല്ലോ. കയ്യിൽ കിട്ടിയ ചപ്പാത്തിക്ക് വയ്ക്കുന്ന മാവ് പോലെയാണ് ഇരുമ്പ് വരെ കയ്യിൽ കിട്ടിയാൽ നിന്ന് ഏത് രൂപത്തിലും വാർത്തെടുക്കാൻ കഴിയും. അലൻതൻ ഹദീദ് അലി ദാവൂദ് അലഹിസ്സലാം മുൽക്ക് വൽഹിക്കുമ. എന്നിട്ടോ മൂന്നാമത്തെ എന്ന് പറഞ്ഞു വല്ലമഹു മിമ്മാ യശാ, പലതും അല്ലാഹു തആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ദാവൂദ് അലൈഹിസ്സലാമിന്. എന്നിട്ട് പറയുന്നു വലൗലാ ദഫ്ഉല്ലാഹി അന്നാസ ബഅലഹും ബിബഅദി ലഫസദതിൽ അർള്, ചില ജനങ്ങളെ എന്താക്കുന്നതാണ് അല്ലാഹു തആല തടുത്തു വെക്കും മറ്റ് ചില ജനങ്ങളെ കൊണ്ടിട്ട്. ഒരു ഭാഗത്ത് വേറെ ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ അവർക്കെതിരെ വേറെ ശത്രുക്കളുടെ കൂടെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും തടുത്തില്ലായിരുന്നുവെങ്കിൽ വരെ എല്ലാം അഴിഞ്ഞാട്ടം നടക്കൂലേ. അത് അല്ലാഹു തആലയാണ് ആ കൈകാര്യം ചെയ്യുന്ന പറയുന്നു. വലൗലാ ദഫ്ഉല്ലാഹി, അല്ലാഹു തആല തടുക്കലില്ലായിരുന്നുവെങ്കിൽ അന്നാസ ജനങ്ങളെ, അതിൻ്റെ മഫ്ഊലൈ എങ്ങനെ ജനങ്ങളെ, ബഅലഹും ബിബഅദി, ചിലരെ അല്ലാഹു തആല ചിലർ മുഖേന തടുക്കുന്നു, അവർ പരസ്പര ശത്രുക്കൾ. അപ്പം മൂന്നാമത്തൊരു രക്ഷയ്ക്കായിരിക്കും രണ്ടു കൂടെ രക്ഷ കിട്ടുന്നുണ്ടാവില്ലേ, അല്ലെങ്കിൽ രണ്ട് കൂട്ടറും ഇവർ കീഴടക്കൂലേ. അല്ല ഫസാദത്തില്ലാറും, ഭൂമി ഫസാദാകുമായിന്. പക്ഷെ അവൻ സൃഷ്ടികളെ മേൽ മുഴുവനും അല്ലാഹു തആല ഫളുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചരിത്രം തൽക്കാലം സമാപിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ഗുണപാഠങ്ങൾ നമുക്ക് പടിപടിയായിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മഹാന്മാരായ മുഫസ്സിരീങ്ങളെ ഉദ്ധരണി വെച്ച് കൊണ്ടിട്ട് കുറച്ചും കൂടി ഒന്നും കൂടി മസ്താക്കല് നല്ലതാണ്. ഇൻഷാഅല്ലാ അത് മറ്റൊരവസരത്തിലാക്കാം. അപ്പം ഇതിൽ നിന്ന് കിട്ടിയ പാഠം നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് ധൈര്യം പകരാനും അവർക്കുള്ള പ്രചോദനം ഉണ്ടാക്കാനും കൂടുതൽ ഹക്കായിക്ക് പറഞ്ഞുകൊടുത്താൽ ചിലപ്പോൾ തിരിഞ്ഞുകൊള്ളുന്നില്ല. അത് ആ ശൈലിയിൽ കൂടി അങ്ങനെ വാർത്തെടുത്താൽ മതിയല്ലോ. ഓരോന്നിനും അത് ഓരോ ശൈലിയിൽ വാർത്ത ഉണ്ടാകുന്നാൽ മതിയല്ല. അവിടെ ഒട്ടാകോട് എന്താണ് ഉണ്ടായത്? ജാലൂത്തിൻ്റെ ദുർഭരണം ഒന്ന്. ആ ദുർഭരണത്തിൽ പീഡിതരായി കഴിയുന്ന ബനൂ ഇസ്രായീലിലെ തായിഫത്ത്, അവർക്കൊരു ബോധോദയം, എൻ്റെ ജീവിതം തിരിച്ചു കിട്ടണം. അതിന് വേണ്ടി ഒരു നബിയെ സമീപിക്കുന്നു, ആവശ്യം ഉന്നയിക്കുന്നു. അവൻ നബി അവരോട് കരാറ് വാങ്ങുന്നു, നിങ്ങൾ പിന്തിരിയാണെങ്കിൽ കാര്യം വിഷമാവുകയെന്ന്. അങ്ങനെ അവർ രാജാവിനെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്നു. നിശ്ചയിക്കുന്ന അമ്മൻ കാണുന്ന അർഹതയല്ല അള്ളാഹു തആല കാണുന്ന അർഹത. അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം താരോത്തിനുണ്ടായ എന്താണെന്നു അർഹത, അവർക്ക് ഇൽമും ശാരീരികാരോഗ്യം. പിന്നെന്താ പഠിക്കാനുള്ളത്? അങ്ങനെ പോകുന്നതിൻ്റെ പാരമ്പര്യം. പിന്നെ പരീക്ഷണം, പരീക്ഷണത്തിനെത്തുന്ന അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് താങ്ങാനാവാത്ത പരീക്ഷണമായിരിക്കുക. അതല്ലേ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷെഹ്റാനിമാം പറഞ്ഞില്ലേ, ഇപ്പർ ഖവാജ് സുഫിയുണ്ട് ഇവിടെ, ഇബ്രാഹിം ഉൽ ഖവാസിനെയാണ് അലിയുൽ ഖവാസിനെ ഇപ്പർ ഷെയ്ഖായിട്ട് അംഗീകരിച്ചത്. അബ്ദുൽ വഹാബ് ഷെഹ്റാനിമാം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇമാം ഉറബ്ബാനി, ലോകത്ത് അങ്ങനെയുള്ള ആലിമ്യങ്ങൾ അല്ലാഹു തആല അപൂർവമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അലിയുൽ ഖവാസിനെ ബൈഅത്ത് ചെയ്യുന്ന അവസരത്തിൽ മൂപ്പർ ആദ്യം കൊടുക്കുന്നത് ഇതെന്താണ്? എൻ്റെ പരിയിലുള്ള കിതാബ് ഒഴുകാനൊട്ടെല്ലാം പുറത്തു വെക്കുന്നു. വലിയ കുത്തുബ്ഖാന, വിവിധങ്ങളായ പന്നുകളിൽ. അതാണെങ്കിലും മുഴുവനും കണ്ടെത്തിയിട്ട് കുട്ടിച്ചെറഹ് എഴുതി അതിൻ്റെ ലമീറും തർജിയും എന്താ അർജിയും താലൂക്കും എല്ലാം ശരിയാക്കി വെച്ചത് എപ്പം പണെങ്കിലും റെഡിമേഡായിട്ട് പോയതാവും, എല്ലാം പുറത്തു വെക്കുന്നുണ്ട്.
ഒരൊറ്റ കിതാബ് ഇറക്കി വിട്ടില്ല. എന്നിട്ട് അത് വിൽക്കുക, വിറ്റിട്ട് ആ പൈസ എന്താക്കണം, സദക്ക ചെയ്യണം. ശരാണിമാമ ചോദിക്കുന്ന ഒരു മൊയിലാറ സംബന്ധിച്ച് ചിന്തിച്ച് നോക്ക്, പതിലുള്ള കിത്താബ് വിൽക്കണം എന്ന് പറഞ്ഞാൽ ആരിക്കാ സഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ. നമ്മൾ മൊയിലാറൊന്നുമല്ല, നമ്മൾ പറഞ്ഞാൽ അനുഭവത്തിന് കിത്താബ് വിൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജീവിതം വേണ്ടതാണ്. സമ്മതിക്കാനാവില്ല. അവസാനം മൂപ്പറെന്താന്ന്, കാലഹല്ല സൈത്തും ഇൻകുത്തിബാലേക്കും മുൽക്കിത്താലോ അല്ലാ തുക്കാത്തിലോ, ഞാൻ പറഞ്ഞാൽ പാലിക്കൂലെന്ന് ചോദിച്ചാൽ മതിയാവും. ഉടനെ അനുസരിച്ചു വിച്ച് പൈസ ഉണ്ടാക്കി, ഷെയ്ഖിൻ്റെ അടുക്ക് പൈസ ഉണ്ടോ കൊടുത്ത് ഇടാ. ആ ഇത് സാധുക്കൾക്ക്, നിരാലംബരായ ആളുകൾക്ക്, അഗതികൾക്കെല്ലാം ധർമ്മം ചെയ്യുന്നു, ധർമ്മം ചെയ്യുന്നു. ഇത്ര കാലം നിങ്ങൾ കിതാബിൻ്റെ മുകളിൽ എത്തിമാതി ചെയ്തിട്ടാണ് ഇൽമ്. ഇനി എന്താക്കണം, നിങ്ങളിൽ നിന്ന് കിതാബ് ഉണ്ടാക്കപ്പെടണം. നിങ്ങൾ തസാനീഫ് ഉണ്ടാക്കിയിട്ട് ആ ഒഴിഞ്ഞ സ്ഥലം മുഴുവനും നിറക്കുക എന്ന് പറഞ്ഞു. അല്പകാലത്തിൻ്റെ ഉള്ളിൽ ആ കുത്തുബ്ഖാന മുഴുവനും നിറച്ചു മൂപ്പറ തസാനീഫ് കൊണ്ട് മാത്രം. ഒഴിഞ്ഞ ഏതാണോ ഫന്ന്, ആ ഫന്നിൽ മൂപ്പറ തസാനീഫ് ഉണ്ടാക്കിയിട്ട് അറമ്മള നിറച്ചല്ലോ. ഇതെടുന്ന ഇൽമൂട്ടിയത്, ഇത്ര കാലം നിങ്ങൾ ഏടുകളെ മേലെ ഏറ്റവും ചെയ്ത് ഇളഞ്ഞു എന്നാ പറഞ്ഞു. മനസ്സിലായിഞ്ഞാ? അത് നിറക്കാമ്യമാൻ പറഞ്ഞ ദിസാൻ ചോദിയില്ലേ, കാലഫുലാൻ കാലഫുലാൻ എന്നിട്ട് ഇങ്ങനെ ഫുലാൻ്റെ കോലം കൊണ്ട് പോളാ, നിനക്കെന്ത് കിട്ടിയെന്ന് പറ, നിനക്കെന്താണ് അള്ളാഹു തആല അടുപ്പിച്ചതെന്ന് പറ. ശരാണിമാമത കവാദ സൂഫിയയിലും പറഞ്ഞത് നമുക്ക് പറയുമ്പോൾ തന്നെ ഞെട്ടലും ഉണ്ടാക്കുന്നത്, പരീക്ഷണത്തിന് ഇറക്കിയത്. ചില നേതാക്കന്മാർ വന്നാൽ എന്താ കുന്നിൻ്റെ ആ കുപ്പായെല്ലാം മാറ്റിയിട്ട് നാടൻ കുപ്പായിടുന്നു പറയും. ഓ അത് മുകളാവില്ല. അമീസിലും ഇസ്താമീൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചില്ലേ, ഞാൻ 30 കൊല്ലം നിങ്ങളൊക്കെ നടക്കുന്നു, നിങ്ങൾ പറയുന്ന ഒലവുമൊന്നും നമുക്ക് തിരിയുന്നില്ല, എന്തെങ്കിലും ബൈ ഉണ്ട്, പക്ഷേ ആ മരുന്ന് നീ കുടിക്കൂല, ആ കയ്പേറിയ മരുന്നാണ്. ആദ്യം എന്താ വേണ്ടത്? ആ താടിയിൽ നിന്ന് പഠിക്കുക, എന്നിട്ട് ആ തലയിലെ മുണ്ടാസെല്ലാം കൊണ്ട് ഒഴിവാക്കുക, എന്നിട്ട് ഭർത്ത കള്ളൊക്കെ വാങ്ങിയിട്ട് ഒരു പെട്ടിക്ക് തക്കുക, എന്നിട്ട് സ്കൂളിന് മുന്നിലും പോയിട്ട് കടലേ കടലേ എന്ന് പറഞ്ഞ് ഉക്കാൻ നടക്കുക. സുബഹാനല്ലോ, എന്നെ പോലത്തെ ഹോജാക്കന്മാരോട് ഇതെല്ലാം കൽപ്പിച്ചാൽ ഇവിടെ നടപ്പിലൂരോ? അത് ഞാൻ പറഞ്ഞു, അമ്മര നീ കുടിക്കൂല, അമ്മര നീ കുടിക്കൂല എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നഫ്സിനെ മരിപ്പിക്കാനുള്ള പണിയാ ഇത്. മനസ്സെന്തിൻ്റെ മുകളിലാണോ ഏറ്റുമാത് ചെയ്യുന്ന, ആ ഏറ്റുമാതിനെ അങ്ങോട്ട് പറിച്ചു നീക്കലാണ്. അങ്ങനെ പരീക്ഷണത്തിൽ വിജയിക്കൂല എന്ന് കണ്ടപ്പം തന്നെയാണ് ശേഖർമാർ രംഗത്ത് വരാത്തതും. അവരെല്ലാം ചോദിക്കും കാലഹല്ല സൈത്തും ഇൻകുത്തി ബാലിക്കും മുൽക്കിത്താലും അല്ലാ തൂക്കാത്തിലോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും, പറഞ്ഞാൽ പാലിക്കാൻ കഴിയോ? അപ്പം ന്യൂനപക്ഷം ഇവിടെ ജയിച്ചടക്കി, ബനു ഇസ്രായേലിന് മോചനം കിട്ടി. ഇതാണ് ചുരുക്കത്തിൽ സാരം. ഇനി ബാക്കി ഇൻഷാ അള്ളാഹ് തഫ്സീർ വെച്ചിട്ട് കുറച്ചും കൂടെ ഞാൻ അബ്സൂത്താക്കിയാൽ വിശാലമായിട്ട് കിട്ടും ഓരോ പോയിന്റിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറായ കാര്യങ്ങൾ പഠിക്കുവാനും ഖൈറായ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി തരട്ടെ. ആമീൻ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ബഷീർ ഉസ്താദ് വരക്കണം.